بسم الله الرحمن الرحيم. يا رسول الله سلام عليك، يا حبيب الله سلام عليك، يا رسول الله سلام عليك، يا حبيب الله سلام عليك. السلام عليكم. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولقد كرمنا بني آدم وحملناهم بالبر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. إذ كنت للقادر مختار عبدا نطاع، أعطاك من قدرة ما شئت من مستطاع. بہمان اللہ مجید مسلیار مٹ پنڈیتمار سادات സ്വാലിഹ്യങ്ങളെ, പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, റാത്തീബുകളും ദിക്റുകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സാണ്. ബഹുമാനപ്പെട്ട എബി ഉസ്താദ് നേരത്തെ പ്രസംഗം ഇവിടെ തുടങ്ങി വെച്ച് രണ്ട് വാക്ക് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മജീദ് മുസ്ലിയാർ ഷെയ്ഖിനുമായി വളരെ ബന്ധമുള്ള, തൊട്ടടുത്ത് താമസിക്കുന്ന ആളായതുകൊണ്ട് അവിടുത്തെ ചെറിയ ചരിത്രങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഔലിയാക്കൾക്ക്, അവന്റെ ഇഷ്ടദാസന്മാർക്ക് ഇത്രയും വലിയ പവർ കൊടുക്കുമോ എന്നാണ് മുജാഹിദിന്റെ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒക്കെ സംശയം. സി എം വലിയുള്ളാഹി നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ, അടുത്ത കാലത്തൊന്നും തുല്യതയില്ലാത്ത അത്ഭുതങ്ങളാണ് അവരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട എബി ഉസ്താദും, മറുഭാഗത്ത് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി, രണ്ടുപേരെയും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഖുർആനിന്റെയും ഹദീസിന്റെയും തെളിവുകൾ ഇപ്പൊ സാധാരണക്കാരായ ആളുകൾക്കറിയില്ല, കേട്ട പരിചയമേ ഉണ്ടാവും. ഈ രണ്ട് മഹൽ വ്യക്തികൾ കണ്ണുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ മഹത്വങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിന് ഖുർആന്റെയും തെളിവ് ഹദീസിന്റെയും തെളിവ് ആവശ്യമില്ല, കണ്ണുള്ളവർക്കൊക്കെ കാണാം. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയുടെ മഹത്വങ്ങൾ, ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹിയോട്
ഏറ്റവും വലിയ പണ്ഡിതനല്ലേ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി. നിങ്ങൾക്ക് പരിചയമുണ്ടാകും, ഷാഫി മദ്ഹബിൽ ഒരു മസ്അലയെ സംബന്ധിച്ച് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞാൽ പിന്നെ അതിൻ്റെ എതിരെ ആര് പറഞ്ഞിട്ടും ഒരു പ്രയോജനവുമില്ല. ഇമാം നബി പറഞ്ഞതേ ലോകം അംഗീകരിക്കുള്ളൂ. അങ്ങനെയാണ് ഉസൂൽ, അങ്ങനെയാണ് അടിസ്ഥാന തത്വം. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോടുള്ള ചോദ്യം ബിഗ്യന്റെ ആദ്യത്തിൽ കാണാം, രണ്ടാമത്തെ മൂന്നാമത്തെ പേജിൽ കാണാം. ബിഗ്യത്തുൽ മുസ്തർശിദി എന്നാണ് എല്ലാവർക്കും പരിചയമുള്ള തബ. അതിൻ്റെ തലക്കലുണ്ട് ഒരു ചോദ്യം. എത്രയോ വലിയ ആലിമീങ്ങൾ ഇവിടെ മരിച്ചു പോയിട്ടുണ്ട്, അവർക്കൊന്നും കാണാത്ത കറാമത്തുകൾ, അവരെ മക്കാമിലൊന്നും ഇല്ലാത്ത ജനത്തിരക്ക്, അവരെ മക്കാമിലൊന്നും നടക്കാത്ത അത്രയും വലിയ ഉറൂസ്, ചില ഔലിയാക്കളെ മക്കാമുകളിലും അവരുടെ അനുഭവത്തിലുമാണല്ലോ കാണുന്നത്, എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ഇമാൻ നബി റഹ്മത്തുള്ളാഹിയോട് ചോദിച്ചു. അതിന് ഇമാൻ നബി പറഞ്ഞ മറുപടി ബിഗിയയിലുണ്ട്, നിങ്ങളെടുത്ത് നോക്കേണ്ടി. അവിടെ പറഞ്ഞു, ഔലിയാക്കളെ ഖൽബ്, അതിൻ്റെ ഉള്ളിലുള്ള നൂറ് പോലത്തെ നൂറ് വലിയ ആലിമീങ്ങളാണെങ്കിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നൂറാണ് അല്ലാഹു നൂറു സമാവാത്തി വല്ലർള എന്ന് പറഞ്ഞ ആ നൂറ്, അത് മഹത്തുക്കളായ ഔലിയാക്കളെ കൽബിൽ ഉള്ളതുപോലെ ആലിമീങ്ങളെ കൽബിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആലിമീങ്ങളെ കൽബിൽ ധാരാളം ഒഴുകുമുള്ളതുകൊണ്ട് വലിയ നൂറുണ്ടാകും. പക്ഷേ ആലിമീങ്ങൾക്കും ചിലപ്പോൾ ചില സമയത്ത് അവർക്ക് അസൂയ ഉണ്ടാകും. വലിയ ആളാണെങ്കിലും ചെറിയ രീതിയിൽ അസൂയ വരും. ഔലിയാക്കൾ, ഈ പറയുന്ന ഔലിയാക്കൾക്ക് അസൂയ എന്താണെന്നൊക്കെ അറിയില്ല, അവർക്ക് അസൂയ ഉണ്ടാവില്ല. അങ്ങനൊരു ചിന്ത തന്നെ അവരെ കൽബിൽ ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ ഔലിയാക്കളെ കൽബിൽ ചിലപ്പോൾ ഞാൻ തിരക്കേടില്ല എന്ന നല്ല പ്രസംഗങ്ങൾ നടത്തി ആളുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ തിരക്കേടില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാകും. ഔലിയാക്കളെ കൽബ് അതുണ്ടാവൂല, അവർക്കതിനെപ്പറ്റി ചിന്തയില്ല. ആളുകളെ എന്തഭിപ്രായപ്പെടുന്നു, ആളുകൾ എന്തു പറയുന്നു എന്ന ആലോചനയൊന്നും അവർക്കില്ല ഔലിയാക്കളെ കൽബിൽ. ഇതേപോലെ ദുർഗുണങ്ങളുടെ അംശം പോലും ഈ ഔലിയാക്കളെ കൽബിൽ ഉണ്ടാവില്ല. അത് പരിപൂർണമായി സാഫായ ക്ലിയറായ ഹൃദയമാണ്. അവർക്ക് ആരോടും വെറുപ്പ് ഉണ്ടാവില്ല. പണ്ഡിതന്മാർക്ക് ചിലപ്പോഴൊക്കെ വെറുപ്പ് ഉണ്ടായി എന്ന് വരാം. ഈ രീതിയിലുള്ള ദുർഗുണങ്ങൾ തൊട്ട് തീണ്ടാത്തവരാണ് ഔലിയാക്കള്. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ജീവിതത്തിലും വഫാത്തിൻ്റെ ശേഷവും ഈ ദുനിയാവിൽ തന്നെ ഈ വലിയ മർത്തബ, വലിയ പവർ കാണുന്നതെന്നാണ് ലോക പണ്ഡിതനായ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശവ്വാൽ മാസത്തിൽ എൻ്റെ ഞാനങ്ങനൊന്നും വേദന പോണ ആളല്ല. എൻ്റെ ഡയറി പരിശോധിച്ചാൽ 30 ദിവസവും വേള, അതൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ സിയം വലിയുള്ളാൻ്റെ ആണ്ടായിരിക്കും. നേരത്തെ മജീദ് മുസ്ലിയാർ പറഞ്ഞതുപോലെ ദീനല്ലേ, അത് ദീൻ്റെ പ്രവർത്തനമല്ലേ. പല സ്ഥലങ്ങളിൽ പരിശോധിച്ചാൽ സിയം സെന്ററാണ്, ബഹുമാനപ്പെട്ട സിയം വലിയുള്ളായുടെ പേരുള്ള സ്ഥാപനങ്ങളാണ്. ദീനിൻ്റെ പ്രവർത്തനമല്ലേ അത്. പല നാടുകളിലും പരിശോധിച്ചു നോക്കിയാൽ സി എം വലിയുള്ളാഹിയുടെ ആണ്ടുകളും നേർച്ചകളും ദിക്റുകളും സലാത്തുകളുമാണ് നടക്കുന്നത്. ദീനല്ലേ അത്. ആ രീതിയിൽ ചിന്തിച്ചാൽ ദീനീയായ പ്രവർത്തനങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കറയും ഇല്ലാത്ത രീതിയിൽ ഇവരിലൂടെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് ഈ പവറിൻ്റെ മുഴുവൻ കാരണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഉറച്ച ഉദാഹരണം ഞാൻ പറയാം. ബദരീങ്ങളെ സംബന്ധിച്ച് ചരിത്രങ്ങൾ പറഞ്ഞപ്പോൾ
എല്ലാ ബദരിയങ്ങളെയും ചരിത്രം വളരെ ചെറിയൊരു ഗ്രന്ഥമാണെങ്കിലും അതിൽ കൊള്ളിച്ചിട്ടുണ്ട്. ബദർബോയത്തിൽ അതിൽ കാണായി മഹത്താണ് പറഞ്ഞു. ബദർ മൗലിദിൽ പരിശോധിച്ചാൽ അവസാനം തവസ്സുൽ ബൈത്തിൽ നുഅയ്മാൻ അല്ലാഹു തആലാന്റെ പേര് ലാസ്റ്റിലാണ് കാണുന്നത്. പക്ഷേ ലാസ്റ്റിൽ പേര് കാണുന്ന നുഅയ്മാൻ അല്ലാഹു തആലാന്റെ പവർ, നുഅയ്മാൻ അല്ലാഹു തആലാന്റെ പ്രവർത്തനവും നമ്മളൊന്ന് വിലയിരുത്തണം. ഏൽമാർത്ഥമായി അസ്റമുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് ചെറിയൊരു പ്രവർത്തനമാണെങ്കിൽ പോലും അതിന് കിട്ടുന്ന പവർ വളരെ വലുതാണ്. ആ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തിന്റെ കേറോഫിൽ പ്രവർത്തനം വളരെ ചെറുതായിരിക്കും, പക്ഷെ അതിന് കിട്ടുന്ന ദർജ അളക്കാൻ കഴിയാത്തതാണ്. അതാണ് ആ ബൈത്തിൽ നിങ്ങൾ കാണാൻ സംശയമില്ല. കത് എന്ന് പറഞ്ഞാൽ കുട്ടിയൊക്കെ അറിയാം, മാളിയായ ഫീലിന്റെ തലക്കിൽ കത് വന്നാൽ ഉറപ്പാന്ന, സംശയമില്ല. നുഅയ്മാൻ അല്ലാഹു തആലാ കുലപിച്ചു പോയി, കരസ്ഥപ്പെടുത്തി. എന്ത് കുല്ലമുനായി? തൻ ആഗ്രഹിച്ച മുഴുവൻ കാര്യങ്ങളും. നോക്ക് നിങ്ങൾ, ഇത് എത്ര വലിയ സംഭവമാണത്. ഒരാള് ആഗ്രഹിച്ച മുഴുവൻ കാര്യങ്ങളും കരസ്ഥപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് അതിന്റെ പവർ? കരസ്ഥപ്പെടുത്തുന്നല്ല പറഞ്ഞത്, ഹാസാനാ മാലിയാഫീല. ആഗ്രഹിച്ചത് മുഴുവനും കരസ്ഥപ്പെടുത്തി അല്ലാഹു തആലാ. എന്താണ് ഈ പവർ? നമ്മളൊക്കെ നൂറെണ്ണം ആഗ്രഹിക്കുമ്പോൾ രണ്ടെണ്ണം കിട്ടും. ഏത് ഭൗതിക ലോകത്തെ ഉയർന്ന വ്യക്തി ആയിക്കോട്ടെ, അയാൾ പത്ത് കാര്യം ആഗ്രഹിച്ചാൽ മൂന്നെണ്ണം നടക്കും, ഏഴെണ്ണം നടക്കൂല. പക്ഷേ നുഅയ്മാൻ അല്ലാഹു തആലാനു അങ്ങനല്ല. കുല്ലമുനായി, മുഴുവൻ ആഗ്രഹിച്ചത് എന്താണോ അത് മുഴുവനും കരസ്ഥപ്പെടുത്തിയ മഹാനാണ്. എന്തേ ഇതിന്റെ കാരണം? എന്തുകൊണ്ടാണ് ഇത് കിട്ടിയത്? നുഅയ്മാൻ അല്ലാഹു തആലാനു നമസ്കാരം കൊണ്ട് എന്നല്ല അവിടെ പറഞ്ഞ, നിസ്കാരം ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, നിസ്കാരമുണ്ട്, നിസ്കാരം വേണം, നിർബന്ധമാണ്. അവിടെ പറഞ്ഞത് നുഅയ്മാൻ അല്ലാഹു തആലാന്റെ അഴമാലകളെ സംബന്ധിച്ച് അല്ല, നുഅയ്മാൻ അല്ലാഹു തആലാനു റസൂലുമായുള്ള ചെറിയൊരു ബന്ധം. എന്താ? മിൻ ഇൽഹാകി ഖൈറിൽ ഖൽഖ്. ഖൈറുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിപ്പിക്കുന്ന ഒരാളായിരുന്നു നുഅയ്മാൻ അല്ലാഹു തആലാ. റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കുന്നു നുഅയ്മാൻ അല്ലാഹു തആലാ. ഇതാണ് അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്, മിൻ ഇൽഹാകി ഖൈറിൽ ഖൽഖ്. ഇതിന്റെ കാരണത്താൽ കുല്ലമുനായി എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുത്തു. മർത്തബ ലഭിക്കാൻ, ദറജ കിട്ടാൻ, പദവി ലഭിക്കാൻ വലിയ പ്രവർത്തനങ്ങൾ വേണമെന്നില്ല. ചിലപ്പോ വലിയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, ഒരു സഹാബിയല്ലേ, സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷെ ബദർബൈത്ത് എന്താ പറഞ്ഞത്? മിൻ ഇൽഹാകി ഖൈറിൽ ഖൽഖ്, അള്ളാഹുവിന്റെ റസൂലിനെ സന്തോഷിപ്പിക്കുന്ന ആളായിരുന്നു. പ്രയാസമുണ്ടാകുമ്പോ അങ്ങനെയാണല്ലോ, സ്വാഭാവികമായി നൂറ് കൂട്ടമോ ആയിരം കൂട്ടമോ പ്രശ്നങ്ങളുള്ള മുഹമ്മദ് റസൂലുള്ളാഹിക്ക് പ്രയാസങ്ങൾ വരും. പക്ഷേ ആ പ്രയാസങ്ങൾ, മാനസികമായ പ്രയാസം ഉണ്ടാകുമ്പോ അറബ് റസൂലിനെ സന്തോഷിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട നുഅയ്മാൻ അല്ലാഹു തആലാനുവാണ്. ഒന്ന്, രണ്ടാമത് റസൂലിനെ സന്തോഷിപ്പിക്കുന്നത് അള്ളാഹുവാണ്. പ്രയാസം വരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, കൊന്നിയാ ബിലാൽ, ബിലാലെ കാമത്തോട് നമ്മൾ നിൽക്കേരിക്ക. നിൽക്കാരം കഴിയുമ്പോൾ അള്ളാഹുവിനുള്ള മുനാജാത്താണല്ലോ, സംഭാഷണമല്ലോ, എല്ലാ പ്രശ്നവും അങ്ങ് അലിഞ്ഞു പോകും, ലഘൂകരിച്ചു പോകും. അതൊരു വഴിയാണ്. പക്ഷേ അതേപോലെ റസൂലുള്ളാഹിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കുന്ന ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട നുഅയ്മാൻ അല്ലാഹു തആലാന്ന്. ചെറിയ പ്രവർത്തനമാണ്. നോക്ക് നിങ്ങൾ, ആ താലൂക്ക് കൊണ്ട്, ആ ബന്ധം കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും കരസ്ഥപ്പെടുത്താൻ നുഅയ്മാൻ അല്ലാഹു തആലാ കഴിഞ്ഞു. അത് ഇസ്ലാമിന് അള്ളാഹു കൊടുക്കുന്ന പവറാണ് പ്രിയപ്പെട്ടവരെ. ആരും അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല.
എന്താ അനുഅമാദി അല്ലാഹു തആലാന്റെ പ്രവർത്തനം പലതും പറയുന്നുണ്ട്, അത് അവിടെ പറഞ്ഞിട്ടില്ല, അത് വിശദീകരിക്കുന്നുണ്ട് വേറെ സ്ഥലങ്ങളിൽ. ഒറ്റ ഉദാഹരണം ഞാൻ പറയാ, അല്ലാഹു റസൂല് വലിയൊരു പ്രശ്നവുമായി അഭിമുഖീകരിച്ച സമയം, ഖുറൈശികളുമായി വലിയൊരു സങ്കീർണ പ്രശ്നമാണ്, ഞാനത് നീട്ടി സംസാരിക്കല്ല. അപ്പോ പ്രധാനപ്പെട്ട ചില ആളുകളുമായി കൂടി അല്ലാഹു റസൂല് ചർച്ച ചെയ്തു. സൽമാൻ ഫാരിസി അടക്കമുള്ള ആ രംഗത്തൊക്കെ വലിയ ചിന്തകന്മാരായ ആളുകളുണ്ട്, അവരുമായി അല്ലാഹു റസൂല് നീണ്ട ചർച്ചയിലാണ്. ഇത്തിരി പ്രശ്നമുള്ളൊരു കാര്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിന് ചെറിയ പ്രയാസമുണ്ട്. അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെങ്കിലും ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല സഹായം ചിലപ്പോൾ താമസിച്ചു വരും. ഉഹുദ് യുദ്ധം മുസ്ലിമികൾക്കുണ്ടായ അനുഭവം തന്നെയല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്. അവർ റസൂലിന്റെ മനസ്സ് ആകപ്പാട് കലുഷിതമാണ്, വിഷമത്തിലാ. ഈ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഹ്മാദി അല്ലാഹു തആലാന്ന് യമനിൽ നിന്ന് കച്ചവടക്കാർ വന്നിട്ടുണ്ട്. അന്നത്തെ കാലം അങ്ങനെയാണ്, ഇന്നത്തെ പോലത്തെ പീഡിയെ പോയി സാധനം വാങ്ങേണ്ട കാലമല്ല. ചന്തയിൽ ആഴ്ചയിൽ പ്രാവശ്യമോ മാസത്തിൽ പ്രാവശ്യമോ കച്ചവടക്കാർ വരുള്ളൂ. അന്ന് ചരക്ക് വാങ്ങി വെക്കണം ജീവിക്കാൻ, ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പൊ ഈ കച്ചവട സംഘം വന്നപ്പോ നല്ല നല്ല പഴം, മുന്തിയ പഴം ഒരു ചെറിയ പാത്രത്തിൽ അഹ്മാദി അല്ലാഹു തആലാന്ന് ആ കച്ചവടക്കാരോട് വാങ്ങി റസൂലുള്ളാഹി മുമ്പിൽ എത്തിച്ചു. നുഅയ്മാൻ എന്ന് പറഞ്ഞാൽ ആർത്തെ മക്കയിലെ മദീനയിലെ ഏറ്റവും പാവപ്പെട്ട ഒരു സഹാബിയാണ്, അയപ്പീസക്ക് വകുപ്പില്ലാത്ത ഒരാളാണ്. അപ്പൊ ഇത്രയും നല്ല പഴം നുഅയ്മാദി അല്ലാഹു തആലാ റസൂലാക്ക് കൊണ്ടുവന്ന് ഹദിയ കൊടുത്തപ്പം തന്നെ റസൂലാക്ക് സംശയമുണ്ട്, നുഅയ്മാൻ അത് ഇവിടുന്ന് കിട്ടി, ഇതിനുള്ളൊരു വകുപ്പ് നുഅയ്മാൻ ഇല്ലല്ലോ. പക്ഷേ ആ ചർച്ചന്റെ ഇടയിൽ ആ പ്രയാസത്തിന് ഈ പഴം കിട്ടിയപ്പോൾ റസൂൽ ഒരു ഘട്ടം വച്ചു, ബാക്കിയുള്ളത് മുറിച്ച് ചുറ്റുപാടത്തുള്ളവർക്കൊക്കെ ഓരോ ഘട്ടം കൊടുത്തു. എല്ലാവർക്കും തൽക്കാലം സന്തോഷമായി. നല്ലൊരു പഴം ആ സദസ്സിൽ ആ ചർച്ചയിൽ ആ തിരക്ക് പിടിച്ച സമയത്ത് കഴിച്ചപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അഹ്മാദി അല്ലാഹു തആലാന്നു ആ സദസ്സിലില്ല, അദ്ദേഹം കുറച്ച് പുറത്ത മുറ്റത്ത. യമെന്ന് വന്ന കച്ചവടക്കാരൻ വന്നിട്ട് ചോദിച്ചു, അഹ്മാൻ ഉണ്ട് ഇവിടെയടോ? അപ്പോൾ റസൂലുള്ളാഹിക്ക് സംഗതി മനസ്സിലായി, കടമാങ്ങിണ്ടോന്നായി, പൈസ ഉണ്ടാവില്ല അഹ്മാന്റെ. അതുകൊണ്ട് കടക്കാരനായതുകൊണ്ട് ചോദിച്ച് അന്വേഷിച്ച് വന്നതാണ്, റസൂലുള്ളാഹിക്ക് സംഗതി മനസ്സിലായി. അപ്പൊ നുഅയ്മാദി അല്ലാഹു തആല എല്ലാവരും ഇങ്ങോട്ട് എണീച്ച് നല്ല രസത്തിൽ ഇങ്ങനെ തിന്നാ പോരാ, പൈസ കൊടുത്താൽ ഇറച്ചി നല്ല രസം, അത് നല്ല രസത്തിൽ അടിച്ചിട്ടുണ്ട്. എല്ലാവരും ഓരോ ഘട്ടമല്ലോ അത്രണ്ടാവുള്ളൂ, അത് കാലഘട്ടമല്ലേ. നല്ല രസത്തിൽ തിന്നാ പോരാ, പൈസ കൊടുത്താൽ ഇറച്ചി റസൂലിനോട്, സൂദ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയും ചെയ്തു. അപ്പൊ അവിടെ ആ പ്രയാസത്തിന്റെ ഇടയിൽ പ്രശ്നത്തിന്റെ പരിഹാരം ഒന്നും ആയിട്ടില്ല അവിടെ ഒന്നും. പക്ഷെ ആ വിഷമത്തിന്റെ ഇടയിൽ ഒരു ചെറിയ വെള്ളം മാറിൽ, ആ അളിക്കത്തുന്ന തെയ്യന്റെ ഇടയിൽ വെള്ളം മാറുന്നത് പോലെ ചെറിയൊരു സമാധാനമാണ് നുഅയ്മാദി അല്ലാഹു തആലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിന്റെ പേരിലാണ് നിങ്ങൾ ചിന്തിച്ചോക്കുന്നത്. ആഗ്രഹിച്ചത് മുഴുവനും അല്ലാഹു തആല കൊടുത്തു. ഞാൻ പറഞ്ഞ അതാ ഇസ്ലാമിന്റെ പവറാണ്. നിഷ്കളങ്കമായി ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയില്ലാതെ അള്ളാഹുന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുമ്പോ അള്ളാഹു കൊടുക്കുകയാണ്, അതാരും അസൂയപ്പെട്ടിട്ടൊരു കാര്യമില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കഥ അങ്ങനല്ലേ, കുത്തുബിയത്തിൽ നിങ്ങളൊക്കെ എപ്പോഴും ചെല്ലുന്നതാ, കുത്തുബിയത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറഞ്ഞെന്താ, ഇത് കുന്തലിൽ ഖാദിരിൽ മുഹ്തരി അബിദൻ അതാ അഴ്ത്താക്ക മിൻ ഖുദ്റത്തിൽ മാശിത മിൻ മുസ്തതാൽ. അള്ളാഹു തആലാന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചു നിങ്ങൾ എന്ന കാരണത്താൽ. ഖാദിറും മുഖ്താറും അള്ളാഹുവാണ്, കഴിവുള്ളവൻ അള്ളാഹുവാണ്, ഉദ്ദേശിച്ചത് മുഴുവൻ പൂർത്തീകരിക്കാൻ പറ്റുന്നവൻ അള്ളാഹുവാണ്. പക്ഷേ ആ റബ്ബിന്റെ ഒരു ഇഷ്ടദാസനായി ജീവിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അബ്ദൻ അതാ, ആ അള്ളാഹു തആലാന്റെ അനുസരണമുള്ള ഒരു അടിമ, ബന്ധമാണ്. നോക്ക് നിങ്ങൾ അള്ളാഹുവിനോടുള്ള ഒരു ബന്ധം, ആ റബ്ബിന്റെ ഏത് കൽപ്പനയും മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അടിമയായി ജീവിച്ചപ്പോ. മഹാന്മാരുള്ള ബന്ധവും അങ്ങനെ തന്നെയാ, അള്ളാഹുള്ള ബന്ധവും അത് തന്നെയാ. ഈ ഒരു അനുസരണമുള്ള അടിമയായി ജീവിച്ചത് കൊണ്ട് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തആലയുടെ കൊടുത്തേക്ക്. പിന്നെ അവിടെ ഒരു കുറവുമില്ല, അവിടെ ഇവർ മുജാഹിദിൻ ജമാഅത്തൊക്കെ പറയുന്നത് പോലെ കുറച്ച് കൊടുക്കും,
ഒന്ന് കൊടുക്കും, രണ്ടെണ്ണം കൊടുക്കും, ഒന്നര കൊടുക്കും, ഒന്നേ മുക്കാൽ കൊടുക്കും എന്നുള്ള കണക്കൊന്നും അവിടെ അല്ല. ഹൈതാഖബിൻ കുദ്രത്തിൽ ഉദ്ദേശിച്ചത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കും. നിഅമാതി അല്ലാഹു തആല അൻക കുല്ലമുനായി ആഗ്രഹിച്ചത് മുഴുവനും കൊടുത്തതുപോലെ മുഹിദ്ദീൻ ശൈഖിന് ഉദ്ദേശിച്ചത് മുഴുവനും അല്ലാഹു തആല കൊടുത്തു. സദഖത്തുല്ലാഹിൽ കാഹിരി പറഞ്ഞല്ലേ അത്, ഖുത്ബിയത്തിൽ നിങ്ങളൊക്കെ ചെല്ലാറുള്ളതല്ലേ, നമ്മൾ കേൾക്കുന്നതല്ലേ. ഇത് ദീനിന്റെ പവറാണ് പ്രിയപ്പെട്ടവരമാരെ. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി, അദ്ദേഹം ഈ ലോകത്ത് ദീൻ നിലനിർത്തുന്നതിൽ ചെറിയ പങ്കൊന്നല്ല വഹിച്ചത്. ആ കുടുംബം തന്നെ, അദ്ദേഹത്തിന്റെ ഒപ്പ കുഞ്ഞായി മുസ്ലിയാർന്ന് പറയുന്ന ആള് ഇവിടെ മറവ് ചെയ്യപ്പെട്ട അക്കാലഘട്ടത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ ശക്തനായ ഒരു പണ്ഡിതൻ മാത്രമല്ല, ഒരു നേതാവ് കൂടിയായിരുന്നു. എതിരാളികൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് എതിരിൽ പ്രവർത്തിക്കുന്നവർ, അതിൻ്റെ എതിരിൽ ശക്തമത്തായി പ്രവർത്തിച്ചൊരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട സി എം വലിയുള്ളായുടെ പിതാവ് കുഞ്ഞായിങ്കോയ മുസ്ലിം. കൊടുവള്ളിയിലൊരു തർക്കമുണ്ടായി. നമ്മളൊക്കെ പരിചയമുള്ളൊരു അധികാരിയുണ്ട്, കുഞ്ഞമ്മദ് അധികാരി. അയാളല്ല, അയാളെ വാപ്പ ഒരു അധികാരി ഉണ്ടായിരുന്നു, പയ്യക്കുട്ടി അധികാരിയാണ്. അയാള് അധികാരിയാണ്, അതെന്തോ, പക്ഷേ നല്ല സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു നേതാവാണ്. സുന്നത്ത് ജമാഅത്ത് നിലനിർത്തുന്നതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പിതാവ്. ഇപ്പണ്ട മരിച്ചുപോയ നമ്മൾ പരിചയമുള്ള അധികാരന്റെ ഉപ്പ. കൊടുവള്ളിയിൽ അയാളെ മുദരിസ്, അയാളെ ആ അധികാരിന്റെ മുദരിസ് വഹാബിയായി. പഴയ വാക്കവിയാണ്, പേരൊക്കെ എനിക്കറിയാം, ഞാനൊന്നും പറയില്ല. വഹാബിയായി അയാൾ ആദ്യമായി പറഞ്ഞു, മീസാകല്ലിന്റെ മുകളിൽ പേരെഴുതൽ കറാഹത്താണെന്നാണ് പേരുള്ളത്, അതുകൊണ്ട് മീസാകല്ലും പേരെഴുതാൻ പാടില്ല. പഴയകാലത്തൊക്കെ മീസാങ്കല്ലിൻ്റെ മുകളിൽ നല്ല സ്വാലിഹ്യങ്ങളായ ആളുകളാണെങ്കിൽ പേര് എഴുതലുണ്ട്. തുഹ്ഫയിൽ പേര് എഴുതാൻ പാടില്ല, കറാഹത്താന്ന് പറഞ്ഞിട്ടുണ്ട്. തുഹ്ഫയിലുണ്ട് കറാഹത്താന്ന് ഇയാൾ, ഈ മുജാഹിദ് പോലെ. അപ്പൊ അധികാരിക്കും തുഹ്ഫൊന്നും അയാൾക്ക് അറിയില്ലല്ലോ, അയാൾക്ക് രണ്ടു തുഹ്ഫ അറിയില്ല. അയാള് ഞാൻ ചോദിക്കട്ടെ പണ്ഡിതന്മാരോട് പറഞ്ഞു, ചില പണ്ഡിതന്മാരൊക്കെ ചോദിച്ചപ്പോൾ ചിലർക്ക് അങ്ങനെ ആ കറാഹത്താന്ന് പറഞ്ഞു, അങ്ങനെ ഉണ്ട് കിതാബിലുണ്ട്. കുഞ്ഞായിങ്കുസ്ലിയാർ കൊണ്ടുവന്നു, അധികാരിയായിട്ട് നല്ല ബന്ധമുള്ള ഒരു പണ്ഡിതനാണ് കുഞ്ഞായിങ്കുസ്ലിയാർ. സി എം വലിയുള്ളാൻ്റെ ബാപ്പാണ് തറവാട് തന്നെ, അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്. അവിടെ വന്നിട്ട് അധികാരിൻ്റെ ഇപ്പോഴുള്ള അതേ വീട് തന്നെയാണ്, ആ വീട്ടിൽ വന്ന് കുഞ്ഞായിങ്കുസ്ലിയാർ അവിടെ എത്തി. അപ്പൊ ഇപ്പൊ അല്ലീല മുദരിസ് മുജാഹിദായിട്ടുണ്ട്, ആളെയും വിളിപ്പിച്ച് അയാളോട് തുഹ്ഫ വായിക്കാൻ പറഞ്ഞു കുഞ്ഞായിങ്കുസ്ലിയാർ. കുഞ്ഞായിങ്കുസ്ലിയാർ ഞാൻ നല്ലോണം കണ്ടിട്ടില്ല, എനിക്ക് ചെറിയൊരു ഓർമ്മയുള്ളൂ. എൻ്റെ ഉമ്മ ഒരു ചേക്ക് നല്ലൊരു കൊമ്പം മീശുള്ള ആളായിരുന്നു ആ കേൾക്കുന്നത്, ചെറിയൊരു കൊമ്പം മീശുണ്ടായിരുന്നു, ശുജായി എന്നർത്ഥം. ഞാൻ മുസ്ലിയാർ അധികാരൻ്റെ പുരേ കയറി അവിടെ ഇരുന്ന് കസാലയിൽ മുദരീസിനെ വിളിച്ചു, മുദരീസിനോട് തുഹ്ഫ വായിക്കാൻ പറഞ്ഞു. തുഹ്ഫ വായിച്ചോ യുക്രഹുന്നുണ്ട് പേര് ഇതിൽ കറാഹത്താന്ന്. ബൈക്ക് തുറന്നു എന്ന് പറഞ്ഞപ്പോ ആ ഗൗരവത്തിൽ വായിച്ചപ്പോ അയാളൊക്കെ വായിച്ചു പോയി കാലൽ അദ്രയു. അതേസമയത്ത് ബഹുമാനപ്പെട്ട അദ്ര ഇമാം മുത്തഖദ്ദിമിയിൽ ഏറ്റവും വലിയ മഹാനാണ് അദ്ര ഇമാം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ പേര് ഇതിൽ നിന്ന് കറാഹത്തില്ല നല്ലതാകുന്നു എന്ന് ഇയാൾ ആ ഗർജനത്തിൽ അങ്ങ് വായിച്ചു പോയി. അതോടെ ആ മനുഷ്യൻ ആധികാരിയാണ് പിരിച്ചു വിട്ടാളും ചെയ്തു. അതിലുണ്ട് ആവശ്യമുണ്ടെങ്കിൽ വേറെ എഴുതാണ്, കാരണം പേര് എഴുതാതിരുന്നാൽ പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് ഇത് ആരാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അവരുടെ കബർ ഏതാണെന്ന് അറിയില്ല. അപ്പൊ അത് മാഞ്ഞു പോവുകയും ആ ജിയാർത്ത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമെന്ന് കണ്ടാൽ പേരെഴുതുന്നതിന് വിരോധമില്ല. അത്രയും പേർ തന്നെ തൊട്ടയത്തവരിയിലുണ്ട്, അത് മൂടി വെച്ചിട്ട് ആ മുജാഹിദ് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കാലഘട്ടത്തിലെ ഈ സുന്നത്തുമായത്ത് അന്നൊന്നും ഇവിടെ ഇത്രയും ശക്തിമത്തായ പ്രവർത്തനങ്ങൾ ഇല്ല. ഇന്ന് എസ് വി എസും എസ് എസും നമ്മുടെ സംഘടനകളെ ശക്തിമത്തായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അക്കാര്യങ്ങളൊക്കെ കുട്ടികളെ ഏറ്റെടുത്ത് ചെയ്തോളൂ. അന്ന് ഒറ്റപ്പെട്ട പണ്ഡിതന്മാരെ ഉള്ളൂ, അവരാണ് ദീനിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അന്ന് തന്നെ പിതാവ് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ എതിരാളികളോട് നേരിടുന്നതിൽ വലിയ വിജയം കരസ്ഥപ്പെടുത്തിയ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച നേതാക്കളാണ് ഈ കുടുംബം. ഇദ്ദേഹത്തിന്റെ സി എം വലിയുള്ളാഹിയുടെ അനുജൻ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിയാർ, എനിക്ക് നല്ല പരിചയമുണ്ട്. ഈ പള്ളിയിലുള്ള ഈ റോഡ് വന്നുകൊണ്ട് വരുമ്പോൾ നന്നായിട്ട് പറയുന്നത്
വൈമ്പാശ്ശേരി ആ തോടുകൊണ്ട് കടന്നിട്ടുള്ള പള്ളിയിൽ അവിടുത്തെ ഇമാമായിരുന്നു അദ്ദേഹം. ഖത്തീബുമായിരിക്കും ഇമാമാണ് ഇതാലും എനിക്കറിയാം. കുത്തുപറഞ്ഞുണ്ടോ എന്ന് ഓർമ്മല്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ നിന്ന് വഴുതു പറഞ്ഞിട്ടുണ്ട് മുജാഹിദിന്റെ ഇതിൽ. ഇപ്പോ ഈ നമ്മുടെ ഉറൂസ് നടത്തുന്ന സക്കാഫിന്റെ ഉപ്പ സുന്നത്തുമായത്തിന്റെ നല്ല നേതാവാണ്, സുന്നത്തുമായത്തിന്റെ നല്ല പ്രവർത്തകനാണ്, സുന്നത്തുമായത്ത് നിലനിർത്തുന്ന കുടുംബമായിരുന്നു സത്യത്തിൽ ഈ കുടുംബം. ഉമ്മന്റെ കഥ ഞാൻ നിങ്ങൾ പറയേണ്ടതില്ല. അങ്ങനെ സുന്നത്തുമായത്ത് അതാണ് ഔലിയാക്കന്മാരെ തെരീക്ക്. സത്യത്തില് മുജാഹിദുകളുമായി ബന്ധപ്പെടാൻ പാടില്ല, അവരെ കല്യാണത്തിന് പോകാൻ പാടില്ല, അവർ മരിച്ചാൽ മയ്യത്തുൽ ഖിയാമത്തിൽ പങ്കെടുക്കാൻ പാടില്ല, അവരെ തുറന്നുസ്കരിക്കാൻ പാടില്ല എന്ന് ശക്തമത്തായി പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖാണ്. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല എന്നല്ല, പക്ഷേ സ്വന്തം കിതാബ് എഴുതിക്കൊണ്ട് സുന്നത്തുമായത്തിന്റെ ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ ഇതര പ്രസ്ഥാനക്കാരുമായി ദീനീയ വിഷയത്തിൽ ഒരു ബന്ധവും പാടില്ല എന്ന് ഉറക്കെ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളാ. അദ്ദേഹത്തിന്റെ കുഞ്ഞത്തു താലിം എന്ന ഗ്രന്ഥത്തിൽ ആർക്കും പരിശോധിച്ചാൽ 81-ാമത്തെ പേജിൽ കാണാം. മുജാഹിദ് എന്നെ ചിലപ്പോൾ പറയാറുണ്ട് അത് മുഹിയുദ്ദീൻ ശൈഖല്ലേ പറഞ്ഞു, ഓൽക്ക് പിന്നെ ആളൊരു കൊച്ചാക്കണ സ്വഭാവമാണല്ലോ എപ്പോഴും ഉള്ളത്. സത്യത്തിൽ ഔലിയാക്കന്മാരെ തിരിക്ക്, അതാ കാരണം അവരാണ് കൂടുതൽ വറവും ദീൻ ഇവിടെ നിലനിർത്തുന്നതിൽ സാരമായ പങ്കും വഹിച്ചിട്ടുള്ളത് അവരാ. അല്ലാഹു സുബ്ഹാനഹു തആല ഔലിയാക്കൾ മുഴുവനും നല്ല ഔലിയാക്കൾ, ഔലിയാക്കൾ എന്നാ നല്ലവർ മാത്രമേ ഉള്ളൂ, പറയേണ്ടതില്ല. കള്ളന്മാരെ പറ്റി ഔലിയാക്കൾ എന്നുള്ള ഡ്യൂപ്ലിക്കേറ്റ് പേരാണ്, ശരിയല്ല. ഔലിയാക്കൾ മുഴുവനും പഠിപ്പിച്ചത് അതാണ്, അവരെ തരീഖ് അതാ സുന്നത്തെ മാറ്റി. അത് മുഹിയുദ്ദീൻ ശൈഖാണ് ആ രംഗത്ത് ഏറ്റവും മുമ്പന്തിയിൽ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ആ സ്വഭാവമാണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി നമ്മളും എപ്പോഴും കണ്ടുകൊണ്ടിരുന്നതാ. ജാഹിദ് കാഫറാണെന്ന് പറയാൻ മുല്ലയമാർക്ക് മുഴുവനും മടിയായിരുന്നു, പ്രയാസമാണ്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. കാഫറാണോ ചോദിച്ചാൽ പണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ അലമനോട് ചമ്മാട്ട് വലിയ കൺവെൻഷൻ നടന്നപ്പോൾ ചോദിച്ചു ഒരു കാഫറാണോ, അപ്പൊ ഈക്ക് പറഞ്ഞു കാഫറും അല്ല അരഫറും അല്ല ഒരു മുഴുവൻ ഫർ എന്നാന്ന് പറഞ്ഞു. അങ്ങനെ ചില ഹിക്മത്തുകളിലൂടെ മറുപടി പറയലല്ലാതെ തുറന്നു പറഞ്ഞത് സി എം വലിയുള്ളാഹിയാണ്. സി എം വലിയുള്ളാഹി തീർത്തു പറഞ്ഞു കാഫറാണ്, യാതൊരു സംശയവും കാര്യത്തിലില്ല. കാരണം അവരെ വിശ്വാസങ്ങളും ഇന്ന് അവരുടെ പ്രചരണങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും പരിശോധിക്കുമ്പോൾ കുഫരിയത്തിന്റെ മാർഗം തന്നെയാണ്, യാതൊരു സംശയവും അക്കാര്യത്തില്ല. ഞാനതൊന്നും ഇപ്പൊ ഇവിടെ വിശദീകരിക്കല്ല. ഇവരുടെ റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് സൈഫ് അലിയുള്ളാഹി ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സാമ്പിൾ ഉറപ്പെടുത്തുകയാണ്. ഇവരുടെ നേതാവ് ഇപ്പടുത്ത കാലത്ത് കെ എം മൗലവി എന്നുള്ള മനുഷ്യനാണ് ഇവരുടെ നേതാവ്. കേരളത്തിൽ മുജാഹിദ് സ്ഥാനം തുടങ്ങിയത് അയാളാണ്. അയാളെ ഫതാവയിൽ, ഫതാവ എന്ന് പറഞ്ഞാൽ ചോദ്യത്തിന് കൊടുക്കുന്ന ഒരു മറുപടിയാണ്, കറക്റ്റ് മറുപടി ആയിരിക്കും എന്നാണ് ഓലും അഭിപ്രായപ്പെടുന്നത്. ആയിക്കോട്ടെ, ആ ഫതാവയിൽ അവർ പറഞ്ഞു മുബുത്തദി ഈ രണ്ട് സൈസ് ഉണ്ട്. ആര്? നമ്മളല്ല, കെ എം മൗലവിന്റെ ഫതാവയിൽ കെ എം മൗലവി എഴുതിയതാണ് മുബുത്തദി രണ്ട് സൈസ് ഉണ്ട്. ഒന്ന് മുബുത്തദി ഫാസി, ഒന്ന് മുബുത്തദി കാഫിർ. ഈ മുബുത്തദി ഫാസിക്കായ മുബുത്തദി ഉണ്ട്. ഫാസിക്കാവുമ്പോ ഈമാൻ തെറ്റിയിട്ടുണ്ടാവില്ല, ഈമാൻ ഉണ്ടാവും, ഫാസിക്കാണ്, കുറ്റവാളിയാണ്. അതേസമയത്ത് അക്കേയം മൗലവി എന്ന് പറഞ്ഞാണ് മുബുത്തദി മറ്റൊരു സൈസ് ഉണ്ട്, കാഫിർ മുബുത്തദി കാഫിർ. അതിന് അയാൾ പറഞ്ഞ ഉദാഹരണം എന്താന്ന് ചോദിച്ചു, അയാൾ പറഞ്ഞ അതേ ഉദാഹരണം, ഒരു മാറ്റവും ഇല്ല. ബുക്ക് അയാൾ പറഞ്ഞ ഉദാഹരണം എന്നാ ചോദിച്ചാൽ അള്ളാഹു തലാക്ക് ഭാഗമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ മുബുത്തദി കാഫിറാകുന്നു. അള്ളാഹു തലാക്ക് ഭാഗമുണ്ടെന്നൊരാൾ പറഞ്ഞാൽ അവൻ മുബുത്തദി കാഫിറായ മുബുത്തദിയാണ്, ഫാസിക്കായ മുബുത്തദി അല്ല. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മുജാഹിദിന്റെ 100% അള്ളാഹു തലാക്ക് ജിഹത്തുണ്ട്, അള്ളാഹു തല മേത്ത് ഇങ്ങനെ ഇറങ്ങി വരിക എന്നാ പറയുന്നത്. അള്ളാഹു തലാക്ക് ഭാഗമുണ്ടെന്ന് പറയുന്ന ഒരാൾ 100%, 90% അല്ല. അള്ളാഹുലിക്ക് ഭാഗമുണ്ട്,
അള്ളാഹു മേത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നു. അപ്പൊ മേത്തിൽ ഭാഗമുണ്ടായിട്ടല്ലേ ഈ മുജാഹിദുകൾ പ്രസംഗിച്ചു എഴുതി. ദുആ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൈ മേലോട്ടാ ബന്ധിക്കുന്നത്. എന്തിനായി മേലോട്ട് കൈ ബന്ധിക്കുന്നത്? അള്ളാഹു മേത്തിലായിട്ടാ. അപ്പൊ ഇവരുടെ വാദപ്രകാരം തന്നെ ഈ കാലഘട്ടത്തിലുള്ള മുഴുവൻ മുജാഹിദുകളും മുബത്തദി ഫാസിഖ് അല്ല, മുബത്തദി കാഫിറാണ്. പക്ഷെ ഇത് പറയാൻ ധൈര്യം കാണിച്ചത്, ഒരു പേടിയുമില്ലാതെ തുറന്നു പറഞ്ഞത് ഉമാറപ്പെട്ട സി എം വലിയാണ്. മഹാനായി കെഹസമുസ്ലിയാരും മെല്ലെ മെല്ലെ പറഞ്ഞിട്ടുണ്ട്, പലർക്കും അത് പറയാൻ മടിയായിരുന്നു. നോക്ക് നിങ്ങൾ ആ വാക്കത്ര മാത്രം ഒത്തു. അന്ന് പറഞ്ഞു സി എം വലിയാഹി ഒരു കാഫിറാണ്. ഇവരെ നേതാവ് പറഞ്ഞത് അതേ വാക്കുറച്ച വാക്ക് എടുത്തു വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ മുബത്തദി രണ്ടെണ്ണമുണ്ട്, കാഫിറും ഫാസിഖും ഉണ്ട് എന്ന് പറഞ്ഞത് അതിന് അയാൾ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ല, അയാളെ മുക്കൽ അയാൾ പറഞ്ഞാണ് അള്ളാഹു തലാക്ക് വാഗമുണ്ട് എന്ന് പറഞ്ഞാൽ കാഫിറായി പോവും. ഇവരൊക്കെ പറയുന്നത് അള്ളാഹു തലാക്ക് വാഗമുണ്ട്. എത്രത്തോളം കൈ മേലോട്ട് ഉയർത്തുന്നത്? അള്ളാഹു സുബ്ഹാനഹു തലാക്ക് വാഗമുണ്ടായിട്ടാണ്, അള്ളാഹു മേത്തലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അള്ളാഹു തലാ വാഗമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത്. ഇത് പറഞ്ഞത് കാഫിറായി പോകുന്നു. ഈ മുജാഹിദ് സ്ഥാനം കേരളത്തിൽ നട്ടു വളർത്തിയ കേമോലി പറഞ്ഞതാണ്. സി എം വലിയാഹി നേരത്തെ അത് മനസ്സിലാക്കി. അതാണ് ദീനിന്റെ ആളുകൾ, അവരാണ് ദീനിന്റെ ആളുകൾ. അതവർക്ക് നേരത്തെ കാണാനുള്ള കണ്ണ് അള്ളാഹു തല നൽകിയിട്ടുണ്ട്, കൽബ് അള്ളാഹു സുബ്ഹാനഹു തല കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി അവർ കാര്യങ്ങൾ പറയും. നമുക്കത് സ്വീകരിക്കേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ. ആ മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ ജീവിതം കുടുംബപരമായിട്ടാ ഞാൻ പറഞ്ഞത് സുന്നത്തുമായത്താണ്, ദീനാണ്. ആ ജീവിതം നിരവധി ആലിമീങ്ങൾ നിട്ട് മുദരിസന്മാർ നിട്ട് ഉസ്താദന്മാർ നിട്ട് എൽമ കരസ്ഥപ്പെടുത്തി വലിയൊരു പണ്ഡിതൻ വല്ലൊരു വാക്കയാത് സ്വാലിഹത്തുന്ന് 59 എൻ്റെ ഓർമ്മ. നീ കൃത്യമായി എനിക്ക് അത്ര അല്ല, ഒരു പക്ഷേ ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ടോട്ട് വ്യത്യാസം കാണാം. 59 എൻ്റെ ഓർമ്മ. വല്ലൊരു വാക്കയാത് സ്വാലിഹത്തിൽ പ്രശസ്തരായ ആലിമീങ്ങൾ ശേഖറത മസ്റത്ത് ശേഖസ മസ്റത്തുള്ള കാലത്ത് അവിടുന്ന് പാസ്സായ മഹാനാ. ശേഖാദ മസ്റത്ത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, ശേഖാദ മസ്റത്ത് എന്ന് പറഞ്ഞാൽ ബിദഈ കക്ഷികളുടെ ഏറ്റവും വലിയ ശത്രു. ബിദഈ കക്ഷികൾക്ക് ഏതൊരു പ്രവേശനവും ബില്ലൂരിൽ നൽകാത്തൊരു വലിയ പണ്ഡിതനാ. തബ്ലീഗുകാരി വന്ന് വെല്ലൂർ വാഖിയാത് സ്വാലിഹത്തിൽ ശേഖാദ മസ്റത്ത് ഓടിച്ചു വന്നു, വടിയെടുത്തിട്ട് അടിച്ചിട്ട് ഓടിച്ചു മുഴുവൻ തബ്ലീഗുകാരി. ഇന്ന് കേൾക്കുന്നു ആ സ്ഥാപനം തന്നെ തബ്ലീഗുകാരെ വിടുത്തത്തിലാണ്. അല്ലാഹു കാത്തിരച്ചുമാറാവട്ടെ. തബ്ലീഗുകാരത്തിന് ഓടിച്ചത് ഈ ശേഖാദ മസ്റത്താണ്. സുന്നത്തുമായത്തിന്റെ ഉറച്ചാക്കിയതിൽ ധീരമായി മുന്നേറിയൊരു മഹാൻ. കേരളത്തിൽ വളരെ ചുരുക്കം ഒന്ന് രണ്ട് പള്ളികളിൽ പുതുപരിവാസ നടന്നിരുന്നു. പണ്ട് ഒന്ന് മഞ്ചേരിയാണ്. മഞ്ചേരിയിൽ ഒരു മുസ്ലിയാര് പുതുപരിഭാഷ നടത്തുന്നത്. എന്തിനാണ് നിങ്ങൾ പുതുപരിഭാഷ നടത്തുന്നത്? അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് നാട് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. മഞ്ചേരിനെ പോലെ നാട് ചീത്തയായ വേറൊരു നാടില്ല. മഞ്ചേരിക്കാരും ഉണ്ടാവും, വടക്കേക്കിനോട് വെറുപ്പ് തോന്നണ്ട, ഞാൻ കാര്യകാരണ സഹിതം തെളിച്ചേരാ. മഞ്ചേരി നല്ല പ്രവർത്തനം, യാതൊരു സംശയമില്ല കേട്ടോ. വലിയ കുരിക്കന്മാരും സ്വാലിഹ്യങ്ങളും വലിയ ഓ അബ്ദുറഹ്മാൻ വലിയ പണ്ഡിതനൊക്കെ ഉണ്ട്. പക്ഷേ മഞ്ചേരിന്റെ കഥ എന്താണെന്നറിയോ? ഞങ്ങൾ അള്ളാഹു തല കൊടുത്ത ഗുരുതകേട്. അവിടെ നല്ലൊരു മൊല്ലാക്കന്റെ ഒരു മകൻ, ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഖുർആൻ പഠിപ്പിക്കുന്ന, പരിസര പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകൾക്കും ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു മൊല്ലാക്കന്റെ അവിടെ. പഴയ കാലത്ത് അങ്ങനെയാണല്ലോ, നമ്മുടെ ഈ മദ്ര സമ്പ്രദായം ഒന്നും പണ്ടില്ല, ഓത്തുപള്ളിയാണ്. ആ മൊല്ലക്കന്റെ മകൻ ഒന്നാം തരം ഒരു സ്വാലിഹായ മനുഷ്യൻ, അയാളെ മകൻ അലബി എന്ന് പറഞ്ഞിടത്തൻ ചേട്ടനായി ക്രിസ്ത്യാനിയായി മാറി. ഫാദർ അലബി എന്നാണ് അവന്റെ പേര്. ഓ മാറി എന്നല്ല, ഓന്റെ കൂടെ കുറെ ആളുകൾ ക്രിസ്ത്യാനികളായി. നോക്ക് നിങ്ങൾ, ഖുതുബ എന്ന ആ വലിയ ഇമാദത്തോണ്ട് ആ നാട്ടിലുള്ള നേതാക്കളും അനുയായികളും കളിച്ചപ്പോ പടച്ചതും വരാൻ കൊടുത്തു, ഇട്ടി വെട്ടിയതുപോലെ അലവി ഫാദർ.
നമ്മുടെ നാട്ടിലൊന്നും പരിശോധിച്ചാൽ ചിലരൊക്കെ വഹാബിയായിട്ടുണ്ട്, ശരിയാണ്. ഇങ്ങനെ ഫാദറായി പോയ മുസ്ലിമികളെ കാണുകയില്ല, ഗുരുത്തക്കേടാണ്. അലവി ഫാദർ എന്ന് പറയും. പിന്നൊരു നാട് ഫറോക്കിലായിരുന്നു. ആദ്യമായി കാദ്യാനികൾ സജീവമായത് ഈ ഫറോക്കിലാണ്. നോക്ക് നിങ്ങൾ ഗുരുത്തക്കേട്, പ്രസംഗിച്ചിട്ട് ആളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഹുത്തുപരി ഭാഷ അർത്ഥം പറഞ്ഞിട്ട് രണ്ട് കാലത്താണ് കേരളത്തിൽ നേരത്തെ ഉള്ളത്. ആ രണ്ട് നാലും അള്ളാഹു തആല ഫസാദാക്കി. ഈ രണ്ട് കാരണങ്ങൾ സ്വാലിഹ്യങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്വാലിഹ്യങ്ങൾ ധാരാളം ഉണ്ട് അവിടെ, പക്ഷേ അലി ഫാദർ ഉണ്ടായത് മഞ്ചേരിയാണ്. കേരളത്തിൽ ഇവിടെ ആകാൻ അലി ഫാദർ ഏതോ പെൺകുട്ടികൾ ഭർത്താവിനെ കിട്ടാതെ വിഷമിച്ച ചോദ്യാണ്. വയ്യ, എന്തുകൊണ്ട് വേറൊരു നാട്ടിലുണ്ടായിട്ടില്ലല്ലോ ഇങ്ങനെ അലി ഫാദർ? എന്തുകൊണ്ടാ കുരുത്തക്കേടാണത്? ഈ വിവരം കേട്ടപ്പോ ബഹുമാനപ്പെട്ട ശൈഖ് ആദം മജറത്ത് വെല്ലൂർ ബാക്കിയാർ സ്വാലിഹത്ത് നിന്ന് കേരളത്തിൽ വന്ന് നമ്മുടെ ആലിമീങ്ങൾ മുഴുവനും അവിടെ ഒരുമിച്ചുകൂടി മിഞ്ചന്തയിൽ വെച്ച് ഹുത്തുപരിഭാഷനെ പറ്റി ഗഹനമായ കനത്ത പ്രസംഗം നടത്തി ആലിമീങ്ങൾ മുഴുവനും അക്കാര്യത്തിൽ ഏകോപിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പുതിയൊരു തീരുമാനം കൊണ്ടുവന്നതോ പ്രമേയമൊന്നുമല്ല, അക്ബറിന്റെ തെറ്റിദ്ധാരണയാണ്. നേരത്തെ ഗ്രന്ഥങ്ങളിൽ മുഴുവനും പറഞ്ഞ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യം നമ്മൾ വളരെ ശക്തമത്തായി പ്രബോധനം ചെയ്യേണ്ട ഒരു സമയമാണത്. കാരണം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഹുത്തുപരിഭാഷ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് അതിനെതിരെ നമ്മൾ ഊർജിതമാ ശക്തിപ്പെടണം എന്ന് പറഞ്ഞ് ആ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച ബഹുമാനപ്പെട്ട ശൈഖ് ആദം മജറത്താണ് വല്ലൂർ ബാക്കിയാർ സ്വാലിഹത്തിൽ അൽഹംദില്ലാ അള്ളാഹു തആല ആ സ്ഥാപനത്തിന്റെ ബഹനിക്കും അതിന്റെ പ്രവർത്തനക്കും വലിയ പ്രചോദനം നൽകുമാറാവട്ടെ. സാധുവായ ഞാനൊക്കെ പഠിച്ചത് ആ സ്ഥാപനത്തിലാണ്. അങ്ങനത്തെ ശൈഖ് ആദം മജറത്തിന്റെ ഇശ്ശരങ്ങളിൽ ബഹുമാനപ്പെട്ട സയ്യിദുല്ലാഹി അങ്ങനെ ഇൽമിൽ ബഹ്റായ ധാരാളം ഈ മടവൂരിലും പല സ്ഥലങ്ങളിലും ദർസ് നടത്തിയ വലിയൊരു മുദരിസ്, വലിയൊരു പണ്ഡിതൻ, വലിയൊരു പ്രാസംഗികൻ നിങ്ങൾക്കൊരു പക്ഷേ പരിചയമുണ്ടാവില്ല. അവയിലത്ത് പുഴമാട്ടുമ്പിൽ ഞാൻ കാന്തപുരത്ത് കുറേ കാലം ദർസ് നടത്തിയിട്ടുണ്ട്. അവിടെയാണ് എ പി എസ് സാദിന് തോന്നിയിട്ടുള്ളത്. അവിടെ വഴന്നിൽ വന്നിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുല്ലാഹി. അക്കാലത്തിലെ വഴന്ന് പറയുന്ന ആളാണ്, ദർസ് നിർത്തുന്ന ആളാണ്, വലിയ ആലിമാണ്, വല്ലൂർ ബാക്കി ആദ്യ തഹസീൽ കിട്ടിയ മഹാപണ്ഡിതനാണ്. പെട്ടെന്നൊരു വലിയ അങ്ങ് രംഗത്ത് വന്നൊന്നുമല്ല, നേരത്തെ തന്നെ കുടുംബം ദീനിയായ കുടുംബത്തിൽ വളർന്ന് മഹാന്മാരായ ഔലിയാക്കളുമായി ബന്ധം സ്ഥാപിച്ച് ധാരാളം ഇൽമ് ഓടിപ്പടിച്ച് നിരവധി ദർസുകളും വർഷങ്ങളോളം ദർസുകൾ നടത്തി വഴന്ന് പറഞ്ഞ വേലത്ത് വഴന്നു വന്നപ്പോ, കാന്തപുരത്ത് വഴന്നു വന്നപ്പോ, പുഴമാട്ട് വന്ന് വഴന്ന് പറഞ്ഞ വഴന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോഴും ഓർമ്മയുണ്ട് ആ വഴന്ന്. ബഹുമാനപ്പെട്ട ഒരു ഹദീസ് ഓതിയിട്ട് പറഞ്ഞു, മുതഅല്ലിമീങ്ങൾക്ക്, ഇൽമു പഠിക്കുന്ന ആളുകൾക്ക് ഈ സമുദ്ര, ഈ വെള്ളത്തിൽ കാണുന്ന, ഈ പുഴയിൽ കാണുന്ന ചെറിയ ചെറിയ പരല്, ചെറിയ ചെറിയ മത്സ്യങ്ങള് മുത്തല്ലിമികൾ മുടിക്കുന്നവർക്കേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പൊറുക്കലത്തോടും, അതുകൊണ്ട് മുത്തല്ലിമികളെ കണക്കിലെടുക്കണമെന്ന് വഴന്ന് പറഞ്ഞു. ഒരു വഴന്ന് ഞാൻ കേട്ടൊരു വഴന്നിന്റെ ഓർമ്മയിലുള്ളതാ. അങ്ങനെ വഴന്ന് പറയുന്ന ദീനി പ്രബോധന രംഗത്ത് എന്നും മുന്നിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മുദരിസ്, ഒരു വലിയ വായിള്, ഒരു വലിയ പണ്ഡിതൻ, അക്കാലഘട്ടത്തിൽ തഹസീൽ ലഭിച്ച വലിയൊരു മുഹസ്സിൽ ബഹുമാനപ്പെട്ട സയ്യിദുല്ലാഹിയുടെ ചരിത്രം അതാണ്. പിന്നീട് അത് നിർത്തി ദീന് ശക്തി നൽകാൻ, സുന്നത്തുമായത്തിന് ശക്തി നൽകാൻ, സുന്നത്തുമായത്തിന് തളർച്ച വരുന്ന ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ അവിടെ മുഴുവനും ആ സുന്നത്തുമായത് ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനമാണ് മഹാനവകൾ ചെയ്തിട്ടുള്ളത്. അല്ലേതല്ലേ ദീൻ എന്ന് പറയുന്നത്? റസൂലുള്ളാഹിന്റെ സുന്നത്തും സഹാബിമാരുടെ ഇജ്മാഉമാണല്ലോ, അഖ്വാലുകളുമാണല്ലോ ജമാഅത്ത് എന്ന് പറഞ്ഞു ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ ആ റസൂലുള്ളാഹിന്റെ ചര്യയും സ്വഹാബത്തിന്റെ ചര്യയും ലോകത്ത് നിലനിർത്താനാണ് പിന്നീട് തന്റെ ജീവിതം മുഴുവനും ഉപയോഗിച്ചിട്ടുള്ളത്. അതാ നേരത്തെ മുജീദ് മുസ്ലിയാർ പറഞ്ഞത്, നമ്മൾ പിളർന്നപ്പോ അവസ്ഥയിൽ പിളർപ്പുണ്ടായി, മൂടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ അന്ന് നമുക്ക് ശക്തി പകർന്നത്, നമുക്ക് ധൈര്യം നൽകിയത് ബഹുമാനപ്പെട്ട സയ്യിദ് വലിയുള്ളാഹിയാണ്. അതിന്റെ പവറാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമസ്തയെ നീ പിരിഞ്ഞിട്ട്
സമസ്തയെന്ന് പിളർന്നിട്ട് ഇവിടെ ആരും വിജയിച്ചിട്ടില്ല. സദഖത്തുൽ ഖൗസിലെ ആര് വലിയ മഹാപണ്ഡിതനാ നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയില്ല. വലിയ പണ്ഡിതനാണ് അദ്ദേഹം, പക്ഷേ സമസ്തയുമായി പിളർന്നു. അദ്ദേഹം സത്യത്തിൽ ഉയർന്ന പണ്ഡിതനായിരുന്നിട്ട് പോലും എവിടെയും എങ്ങും ഇല്ല. പണ്ടൊരു ഒരു പഴയ പള്ളി ഉണ്ട് എന്നുള്ളത് മാറ്റിവെച്ചാൽ, നാദാപുരത്ത് ഒരു പണ്ഡിതനുണ്ടായിരുന്നുണ്ട്, അവിടെ ഒരു പള്ളിയുമുണ്ട്, അങ്ങനെ വളരെ ചുരുക്കം ചില പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നല്ലാതെ ഒരു മദ്രസയോ ഒരു പ്രസ്ഥാനോ ഒരു സംഘടനയോ സുന്നത്തുമായത്തിൻ്റെ ആളുകൾ തന്നെയാണ്, പക്ഷേ എവിടെയും എത്തിയിട്ടില്ല. വലിയ പണ്ഡിതായിരുന്നു ഷെയ്ഖ് ഹസൻ ഹജ്രത്ത്, എല്ലാവരും അറിയപ്പെടുന്ന മഹാപണ്ഡിതനാണ്. അഖില കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് സമസ്തന്റെ എതിരിൽ ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു. വലിയ പണ്ഡിതന്മാർ അതിന്റെ പിന്നിലും ഉണ്ടായിരുന്നു, പക്ഷെ അതെവിടെയും എത്തിയിട്ടില്ല. അതൊക്കെ അസ്തമിച്ചു പോയ ആരംഭത്തിൽ തന്നെ. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്ക, നമ്മുടെ സംഘടന അൽഹംദുലില്ലാ ഇന്ന് ലോകം അറിയപ്പെടുന്നത്, ദീനിയായ പ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്, എവിടെ ചെന്നാലും ദീനിയായ പ്രവർത്തനങ്ങൾ പ്രബോധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ബഹുമാനപ്പെട്ട ഉള്ളാൽ തങ്ങൾ പ്രസിഡന്റും നേപ്പി ഉസ്താദ് സെക്രട്ടറിയുമായ സമസ്ത മാത്രമേ ഉള്ളൂ. മറ്റേന്റെ പ്രസിഡന്റ് ആരാന്ന് പോലും ആർക്കും ഓർമ്മല്ല. അതെവിടെയാണ്? രാഷ്ട്രീയത്തിന്റെ ചെറിയൊരു ശക്തി കൊണ്ട് ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു എന്നല്ലാതെ എന്താണ് ആ സാധനം എന്ന് ആർക്കും അറിയില്ല. എന്താണ് അവിടെ പ്രവർത്തനം ചോദിച്ചാൽ ഇല്ല. പഴയ കാലത്ത് നമ്മളെല്ലാം ഉള്ള സമയത്ത് ഉണ്ടാക്കിയ ജാമിയ നൂരിയ ഉണ്ട്, മുഹമ്മദ് മുസ്ലിയാർ ഉണ്ടാക്കിയ നന്ദിയിലെ ദാറുസലാം അറബി കോളേജ് ഉണ്ട്, ജീതിലേക്ക് അറിയാം. അങ്ങനെ പഴയ കാലത്തുണ്ടായ പോലെ മദ്രസകളും ഉണ്ട് എന്നല്ലാതെ പുതുതായി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ കാലയളവിൽ എന്തെങ്കിലും ഒന്ന് എണ്ണിപ്പറയാൻ എടുത്തു കാണിക്കാൻ ഇല്ല. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നയിക്കുന്ന സമസ്ത കേരള ജമിയത്തുലമയുടെ സ്ഥിതി എന്താ നിങ്ങൾ ചിന്തിച്ചോ. ഇപ്പൊ എ പി ഉസ്താദ് ഈ റമദാനിലെ തുർക്കിയിലാണ്, പണ്ട് കീലത്ത് മുഹമ്മദ് മാസ്റ്റർ പ്രസംഗിച്ചു, അയാൾ ഈ മദ്രസന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിച്ചപ്പോ അയാള് പറഞ്ഞൊരു സെട്ടെന്ന് ഞാനും ഉണ്ടവിടെ, ഓല ബുക്കിൽ ഇപ്പോഴും കുനിയൻ അമ്മയിൽ കയറി ആ ബുക്കിൽ കീലത്ത് പറഞ്ഞ കൂട്ടര് ഇങ്ങളെ കുനിയൻ ഇപ്പോഴും അമ്മയിലാണ്, ഞങ്ങളെ കുനിയൻ അമേരിക്കയിൽ എത്തിയിട്ടുണ്ടെന്ന് എപ്പിസോഡ് അമേരിക്കയിൽ പോയ സമയമായിരുന്നു, ഞങ്ങളെ കുനിയൻ അമേരിക്കയിലാണുള്ളത്. അങ്ങനെയാണ് അയാൾ പദം പ്രയോഗിച്ച് തമാശ പറയും. പിന്നെ ഹിക്കായത്തല്ല, അതകം തന്നെ പറയേണ്ടിയല്ലോ. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കാ ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, ഞങ്ങളെ കുനിയൻ അമ്മി അമേരിക്കയിലെത്തിയിട്ടുണ്ട്, നിങ്ങളെ കുനിയൻ ഇപ്പോഴും അമ്മയിലാണുള്ളത്. ഞാനത് അഭിമാനിക്കല്ല, ആരെയും താഴ്ത്തി പറയല്ല. അല്ലാഹു എല്ലാവർക്കും നല്ല പ്രതികളും ഹിദായത്തും സന്മാർഗവും നൽകട്ടെ. ഇതിന്റെ പിന്നിലെ രഹസ്യം ബഹുമാനപ്പെട്ട സിയമ്പലിയുള്ള, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്റെ വിഷയം അവിടെയാണ്, ഇതിന്റെ പിന്നിലെ രഹസ്യം സിയമ്പലിയുള്ള. എ പി ഉസ്താദ് എന്തുകൊണ്ട് ഈ രംഗത്തിറങ്ങി? സത്യത്തിൽ ഞാനൊക്കെ എ പി ഉസ്താദിന്റെ അരികത്ത് ഓന്നുന്ന കാലത്ത് എ പി ഉസ്താദ് സംഘടനയിൽ അത്ര സജീവമൊന്നുമല്ല. ആദ്യത്തെ ഞാൻ ഏഴ് വർഷം ഫത്തുഹുൽ മീൻ റഹീന്റെ ബാബു മുതൽ വെല്ലൂർ വാക്കയാറ് സാലിഹത്തിൽ പോകുന്നവരെ കിതാബ് ഓതിയത് 7 കൊല്ലം എ പി ഉസ്താദിന്റെ അടുത്തുനിന്ന്. ഇപ്പൊ ചിലരൊക്കെ കണ്ടാൽ ഞാൻ എ പി ഉസ്താദിന്റെ ഇരിക്കാൻ വയസ്സ് കൂടുതലാണെന്ന് പറഞ്ഞു. എന്റെ സുഖയോടും എന്റെ താടിയും കണ്ടാൽ ആളുകൾക്ക് തോന്നുന്നു എ പി ഉസ്താദിക്ക് വയസ്സ് എനിക്കാണ് കൂടുതൽ തോന്നുന്നു. പക്ഷെ ഞാൻ അവിടെ പോയത്, ഞാനാ ഓതുന്ന കാലത്തൊന്നും എ പി ഉസ്താദ് ഇത്ര സജീവല്ല സംഘടനയിൽ. അന്ന് നല്ല ദർശനമാണ്, വലിയ വലിയ പണ്ഡിതന്മാർ നല്ല വഴതും ദീനി പ്രബോധനത്തിൽ വളരെ സജീവമാണ്. പക്ഷേ സംഘടനയിൽ ഇത്രയും സജീവമാകാൻ ഹേതു ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയാണ്. കാന്തപുരവുമായി സി എം വലിയുള്ളാഹിക്ക് വലിയൊരു ബന്ധമുണ്ട്, അത് മറ്റൊരു രഹസ്യമാണ്. ഞാൻ ചെറുപ്പത്തിൽ ഓതുന്ന കാലത്ത്, ഞാനൊക്കെ ഓതുന്ന കാലത്ത് മുത്തഫരിദാണ് കിതാബാണ് ഓതൽ. ഇന്ന് മുത്തഫരിദ് ആരും ഓതലെന്നല്ല, ഇപ്പം തുടങ്ങിയത് തന്നെ ഒത്തൽ മീനാ കുട്ടികളൊക്കെ. ഞാൻ മുത്തഫരിദാണ് ഓതുന്ന കാലത്ത് തുടങ്ങൽ. അന്ന് മുത്തഫരിദേ ഓതുള്ളൂ, 10 കിതാബ് 12 കിതാബ് ഉണ്ട്, പേര് 10 കിതാബ് 12 ഉണ്ടായി. അപ്പം ഞാൻ ആ കിതാബ് ഓതാൻ വേണ്ടി മുത്തഫരിദ് ഏതായാലും അന്ന് മുത്തഫരിദ് ഓതാതെ ഉസ്താദുമാർ വേറെ കിതാബൊന്നും ഓതി തരൂല. ഞാൻ മുത്തഫരിദ് ഓതി, അതിന് ശേഷമുള്ള ബാബു ആരിപത്തിൽ കുബറി ആദ്യം ഓതി. അങ്ങനെയാണ് ഞാൻ ആദ്യമായി സി എം വലിയുള്ളതിനെ കാണുന്നത്. ഒന്ന് ചെറുതാ കോഴിക്കോട് എന്തോ ഒരാവശ്യത്തിന് ആരോ കൂടെ പോയപ്പോൾ സി എം വലിയുള്ള ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. മുപ്പൻ്റെ ഇന്നത്തെ വീടൊന്നുമല്ല, പഴയ വീടാണ്.
അപ്പൊ അവിടെയാണ് പുലി മൊയ്തീൻ സാഹിബ് എന്ന ആളും സി എം വലിയ അവിടെ. അപ്പൊ അന്ന് കുട്ടികൾ സാധാരണ എന്റെ കാലം എത്തിയപ്പോഴേക്കും മാറിപ്പോയിട്ടുണ്ട്. മുത്തഫരീദേ ഓതാറുള്ളൂ, പിന്നെ നൂറുല സാർ ഓതും, പിന്നെ നഹബിന്റെ ഇത്താബ് തുടങ്ങല. എന്നോട് സി എം വലിയ പറഞ്ഞു, ഞാൻ മുത്തഫരീദ് ഓതി തീർന്നിട്ടുണ്ട്, മാമേരത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് അധികം ഓതിയതാ മാമേരത്തിൽ പറയാം, ആരും ഓതല്ല, ഉണക്കാരൊന്നും ഇതിന് കൂടിയിട്ടില്ല, ഞാൻ മാത്രം ഓതിയതാ. അവ സി എം വലിയ എന്നോട് പറഞ്ഞു, മുറിക്കാത്തിൽ കൊല്ലു ബോധം. അവൻ ഒരു പടിയോട് മുന്നോട്ടായി പിന്നെ അത് ഞാൻ അനുഭവത്തിൽ കുറെ നിർത്തിയിട്ട് മീസാൻ തുടങ്ങാൻ ഞാൻ ചെന്നതാ. അവൻ എന്നോട് പറഞ്ഞു, നിൽക്കാത്തൊരു കൂല പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ വെറുതെ എന്റെ ഓതിയിട്ടുണ്ട് എന്നാന്ന് ചോദ്യമല്ല. ആ മുപ്പരക്കോട്ട് അറിയയില്ല ഞാനെന്താ ഓതിയെന്ന്. ഞാൻ ചെറിയ കുട്ടിയല്ലേ, എന്ത് ഓതിയെന്നോ എന്നോട് ചോദിക്കേണ്ട സമയമല്ല. ആരൊക്കോ ഉണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നതിന് ഞാനിങ്ങനെ വെറുതെ കയറി ചെന്നവൻ എന്നോട് പറഞ്ഞതാണ് നിൽക്കാത്തൊരു കൂല പോകുന്നത്. എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട്. പിന്നെ ഞാൻ ആ മിർക്കാത്തൊരു കുല ഓതി മാമരിപത്തിൽ സൂറ പിന്നെ രണ്ടാമത് ഇപ്പുറത്തുനിന്ന് ഓതി. ചുരുക്കത്തിൽ അപ്പം അന്തണ്ട് കിത്താബ് ഓതിയാൻ വേണം. ഇന്ന് ആ കുട്ടിയൊക്കൊന്നും ആ കിത്താബിനെ പറ്റി ഓർമ്മ ഉണ്ടാവില്ല. മുത്തഫരീദ് എന്ന് പറയുന്ന ആ കിത്താബ് അശ്റത്ത് കുത്തുബ് എന്നാണ് പേരെങ്കിലും കിത്താബ് പന്ത്രണ്ട് ഉണ്ടെങ്കിൽ പേര് പത്ത് എന്നാണ്, സംഗതി പന്ത്രണ്ട് ഉണ്ട്. ഞാൻ ആ പന്ത്രണ്ട് മോദി ഓതാൻ കാരണടാ. മൂപ്പര ആ വാക്കാണ് സത്യത്തിൽ ആ കിത്താബ് പൂർത്തിയായി ഓതാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അവിടെ കാന്തപുരത്താണ്, കാന്തപുരത്തെ സയ്യിദന്മാരായിട്ട് ബഹുമാനപ്പെട്ട സി എം വലിയ വലിയ ബന്ധ, വലിയതങ്ങളുമായിട്ടും ചെറിയങ്ങളുമായിട്ടും ഒക്കെ വലിയ ബന്ധാണ് സി എം വലിയ. എപ്പോൾ ചെന്നാലും തങ്ങന്മാരെ പറ്റി ആദ്യം ചോദിച്ചിട്ടേ വേറെ എന്തെങ്കിലും വർത്താനമുള്ളൂ. അപ്പോൾ ദറസ് കൊടുക്കണ വ്യക്തി ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ നേരത്തെ ഇവിടുന്ന് സാധനോട് വന്നിട്ടുണ്ട്, ഇവിടെ തന്നെ നിൽക്കണം കാന്തപുരത്തുനിന്ന്. ഞാൻ ചെന്നപ്പോൾ തന്നെ എന്നെ പറഞ്ഞു, കാന്തപുരത്തല്ല ഓതിയത്, അതെ ആണോ കാന്തപുരത്തിൻ്റെ ദിവസം നടത്താം. അത് എ പി ഉസ്താദ് മുതലീസാണ് ആടെ. പിന്നെ ഞാനങ്ങനെ ആളെ റിസ് നടത്തല് എന്നോട് പറഞ്ഞതാകല ആദ്യത്ത് റിസ് നടത്തണതാണ് ഓരോ വാക്ക് നോക്കിരിക്കൽ. പിന്നെ ഞാനവിടെ രണ്ടാമതിന് ചെയ്ത് നിന്നു, ആ വാക്ക് സാധിക്കാവാൻ വേണ്ടി രണ്ടാമതിന് ചെയ്യുന്നതാണ്. പിന്നെ എ പി ഉസ്താദിക്ക് പോകുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ മർക്കസിൽ പോകുന്നു. ഞാനാടെ മതി 35 കൊല്ലം ഞാനാടോ, നിങ്ങൾ ചിന്തിച്ചോ. ഒരു മുതലീസും നിൽക്കുമല്ലോ, ഒരു 35 കൊല്ലം ഒന്നും ഇവിടെ നാട്ടിലിതാ. അദ്ദേഹത്തിലുള്ള ആളാണ് ചോദിച്ചു, ക്യാപ്റ്റായി അച്ഛൻ എന്താ കമ്മിറ്റിൻ്റെ ആളാണ്. 35 കൊല്ലം ഞാൻ അവിടെ നിർത്തു. 35 കൊല്ലം നിന്നിട്ടോ തിരിഞ്ഞത് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല, കമ്മിറ്റിക്കാർക്കൊന്നും ഇഷ്ടമല്ല, നാട്ടുകാർക്ക് ഇഷ്ടമല്ല. എ പി സ്ഥാന നിർബന്ധത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞ് ഈ മർക്കസ് പോകുന്ന വർക്കത്ത് നോക്ക് നിങ്ങൾ. മഹാന്മാരെ കുരുത്താണ് സത്യത്തിൽ. നമ്മുടെ സംഘടനയ്ക്ക് ഇത്രയും വലിയ പവറുണ്ടായത്, എ പി ഉസ്താദിനും ഉള്ളാൽ തങ്ങളുടെയും സംഘടന ഇത്രയും ശക്തിപ്പെട്ടത്, അവരിന്ന് ലോകം മുഴുവനും അറിയപ്പെടുകയാണ്. ആ സംഘടനയും ആ നേതാക്കളെയും അറിയാത്ത നാടുകളില്ല. അറബി രാഷ്ട്രങ്ങൾ മുഴുവനും എ പി ഉസ്താദിന് അറിയാത്തവരാരാ ഇന്നുള്ളത്. മറ്റേന്റെ സെക്രട്ടറി ആരാന്ന് ആർക്കാണ് ഓർമ്മ ഉള്ളത്? അപ്പൊ ഈ രൂപത്തിലുള്ള സുഹൃത്തും ഈ രൂപത്തിലുള്ള പ്രസിദ്ധിയും ദീനീ ഖിദ്മത്തിലുള്ള സമയവും അതാ ഏറ്റവും വലിയത്. സുഹൃത്തിനേക്കാളും പ്രസിദ്ധിനേക്കാളൊക്കെ വലിയത് ദീനീ രംഗത്തുള്ള പ്രവർത്തനത്തിന്റെ സൗകര്യങ്ങളാ. ഇത്രയും വലിയ കോളേജുകളും ഇത്രയും വലിയ സ്ഥാപനങ്ങളും ആയിരക്കണക്കായ പള്ളികളും ഈ കേരളത്തിൽ മാത്രം, ചുറ്റുവട്ടത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന കർണാടകയിലും തമിഴ്നാട്ടിലും കൂട്ടിയാൽ മറ്റുള്ള ഭാഗത്ത് എത്രയോ പേരുണ്ട്. ഈ രൂപത്തിലുള്ള ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ ചേറ്റുകളിലും നമ്മുടെ മദ്രസ, നമ്മുടെ സ്ഥാപനം, നമ്മുടെ പണ്ഡിതന്മാര്, നമ്മുടെ മുത്തല്ലിമീങ്ങള്, നമ്മുടെ നേതാക്കള്, നിങ്ങൾ ചിന്തിച്ചോക്ക് എന്തൊരു അത്ഭുതമാണ്. ഇത്രയും ചെറിയൊരു കാലയളവ് കൊണ്ട് ഇത്രയും വലിയൊരു പവർ ഈ സംഘടനയ്ക്ക് നേടിയത് സി എം വലിയുള്ളാഹിന്റെ പവറല്ലാതെ മറ്റൊന്നുമല്ല. ഇതൊരു വസ്തുതയാണ്, ഒരു സംശയമക്കാര്യത്തില്ല. ആർക്കൊക്കെ ബന്ധപ്പെടാൻ കഴിഞ്ഞോ അവർക്കൊക്കെ രക്ഷയുമുണ്ട്. ചെറിയ രീതിയിൽ നമുക്കൊക്കെ വളരെ ചെറുതേ ഉള്ളൂ, നമ്മൾ ജീവിച്ചില്ലാരുള്ള അത്ര ബന്ധമല്ല, വളരെ ചെറിയ ബന്ധം ഒന്നോ രണ്ടോ വാക്കുകളാണ്. ഈ വാക്കുകൾക്ക് വലിയ പവർ. ഇന്നും എന്നെ അറിയെങ്കിൽ കാന്തപുരം എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ, വരുമ്പോൾ നല്ല ഒരു കുട്ടിക്ക് അറിയില്ല. എന്നോട് കാന്തപുരത്ത് ഇറച്ചിടത്താണ് സി എം വലിയുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാന്തപുരം എന്നെ അറിയുള്ളൂ, വേറെ ആരാ അറിയുന്നത്? എൻ്റെ സ്വന്തം പേര് വെച്ചിട്ട് മുഹമ്മദ് മുസ്ലിക്കാർക്ക് വരുമ്പോൾ തന്നെ മജീദിലേക്ക് അറിയാൻ അറിയില്ല. അതാ അതിൻ്റെ സ്ഥിതി. ആ മഹാന്മാരുടെ പവറാണ് അത്, അള്ളാഹു കൊടുക്കുന്നതാണ്, ഒരാളും അത് നിഷേധിച്ചിട്ടില്ല. എൻ്റെ ബഹുമാനപ്പെട്ട പന്മള അബ്ദുൽ ഖാദർ മുസ്ലിം ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഞാൻ കാന്തപുരത്ത് എ പി എസ് സ്ഥാനത്ത് എടുത്ത് ഓതുമ്പോൾ അയാൾ തൊട്ടടുത്ത് എസ്റ്റേറ്റ് മുക്കിൽ ഓതുന്നുണ്ട്. നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് അന്ന് എസ്റ്റേറ്റ് മുക്കിലായിരുന്നു മുദരിസ്, കോട്ടൂർ ഉസ്താദ്. അയാളെ പരിചയമാണ്. അയാൾ ഞാൻ വെല്ലൂർ പോയി, മൂപ്പര് ദൈവബന്ധു പോയി, ദൈവബന്ധു വന്നു. അയാളെ വാപ്പ അയാൾ പറഞ്ഞു, നിങ്ങൾ ഗൾഫ് പോകണം, ഇവിടെ ഇങ്ങനെ ദർസ് നടത്തിയിട്ടൊന്നും യാതൊരു പൊരണ്ടാക്കി ഗൾഫ് പോകല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇവിടെ ദർസ് നടത്തിയാൽ അന്ന് എനിക്കൊക്കെ ദർസ് നടത്തിയിട്ട് തുടക്കത്തിൽ കിട്ടിയത് 90 രൂപയാകും, വലിയതാ അന്ന് 90 കിട്ടലില്ല.
അങ്ങനെ ഒരു 90 രൂപ 100 രൂപ കിട്ടിയിട്ട് ഫരണ്ടാക്കായില്ല, അതുകൊണ്ട് നിങ്ങൾ ഗൾഫ് പോയിക്കൊള്ളു എന്ന് വാപ്പയാളോട്. പക്ഷെ അയാളെ ഭാര്യൻ്റെ വാപ്പ ഒരു പണ്ഡിതനാണ്, പേര് ഇങ്ങനോട് മറന്നുപോയി, നല്ലൊരു പണ്ഡിതനാണ്, മലപ്പുറം ജില്ലയിൽ. സി എം എൻ കാണാൻ പറഞ്ഞു, സി എം എൻ കണ്ടപ്പോൾ സി എം കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, സി എം കണ്ടിട്ടേ ഉള്ളൂ, ഒന്നും ചോദിച്ചിട്ടില്ല, അതല്ലേ ഈ മറുപടിൻ്റെ രഹസ്യം. റൂമിൽ കവിടെ കടന്നു പറഞ്ഞ് ദർശനം നടത്തണമെന്ന് ഞാൻ ഇത്ര നല്ല ദർശനം. പിന്നൊരവസരത്തിൽ അയാൾ പോയിട്ട് പറഞ്ഞു, എനിക്ക് മക്കളില്ല, ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി ഒന്ന് വേറെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സി എം പറഞ്ഞെങ്കിൽ രണ്ട് കുട്ടികളുണ്ടാവും, ഒന്നേ ചോദിച്ചിട്ടുള്ളൂ, രണ്ടെണ്ണം ഉണ്ടാവും. ആക്കുന്ന രണ്ട് പെൺകുട്ടികളെ ഉള്ളൂ, മൂന്നാമത്തെ തൊട്ട് ഇല്ലാതാണ് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ അത്ഭുതം. ആകെ രണ്ട് മക്കളേ ഉള്ളൂ, ഒന്നിൻ്റെ കല്യാണം ഉണ്ട് മൂപ്പാൻ തീ, രണ്ടാമത്തെ ഒന്ന് നേരത്തെ കല്യാണം കഴിച്ചാ. ആ രണ്ട് എന്ന് ചെയ്യാമെന്ന് ഉള്ളതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? ആ രണ്ടേ ഉള്ളൂ, മൂന്നാമത്തെ ഇല്ല. ഒന്നേ ആൾ ചോദിച്ചിട്ടുള്ളൂ, ചോദിച്ചാല്ല കിട്ടിയ രണ്ടെണ്ണ. ആരെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ടോ അവർ കുമുടുവനും അതാ ആഴ്ത്ത. ഇത് കൊന്തലിൽ ഖാദിരിൽ മുഹ്താരി അബിതന്നത്താഴ്ത്താക്കമിൻ കുതിറത്തിൽ മാശിതമിൻ മുസ്തതാഴ്. ചോദിച്ചത് മുഴുവനും അള്ളാഹു തലക്ക് കൊടുക്കുകയാണ്. അത് മഹാന്മാരായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പവറാണ്. അത് മഹത്തുക്കളോടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഇവർക്കും കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ നഅമാദി അള്ളാഹു തലാനക്ക് കുല്ലമുനായി നാ ബദർവൈത്ത്, നമ്മളൊക്കെ ചെല്ലണ ബദർവൈത്ത്, കുല്ലമുനായി മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നൽകി. എന്തേ അവിടെ കാരണം പറഞ്ഞത്? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ് അതിന് കാരണം പറഞ്ഞത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖമുണ്ടാകുമ്പോൾ സന്തോഷിപ്പിക്കുന്നു എന്നൊരൊറ്റ കാരണത്താൽ. അതും ഈ രൂപത്തിലാണ്, ഞാനീ പറഞ്ഞ രീതിയിൽ. ഒരു നയാ പൈസ ഇലവയിനില്ല, യമങ്കാരോട് പഴം വാങ്ങി എന്നല്ലാതെ കാശ് കൊടുത്ത് മഹമ്മനബിയാണ്. അത് വാങ്ങിക്കൊണ്ടു വന്നു എന്നതേ നഅമാദി അള്ളാഹു തആലയുടെ പ്രവർത്തനത്തിലുള്ളൂ. കാശ് പോലും കൊടുത്തിട്ടില്ല. ഇനി കൊടുത്താൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ, അഞ്ചോ പത്തോ പഴത്തിൽ ഇത്ര കാശ് വേണ്ടി വരും. പക്ഷെ ആ അതുപോലത്തെ ചില ചെറിയ സംഭവങ്ങൾ കൊണ്ട് കൊല്ലമുര ഈ മുഴുവൻ ആഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പൂർത്തീകരിച്ചു കൊടുത്തു. ഇതിൻ്റെ അടിസ്ഥാനമാണ് ഞാൻ പറഞ്ഞത്, മുജാഹിദിന് സംശയം വരുന്നത് ഇത്രത്തോനെ കിട്ടുമെന്നാണ്. ഈ നാട്ടിലെ കൊപ്പര കച്ചവടത്തിൻ്റെ കഥ അവർക്കറിയുള്ളൂ. കൊപ്പര കച്ചവടം ഒരു മനുഷ്യൻ ചെയ്താൽ ഒരു പക്ഷേ 1000 രൂപ ലാഭം കിട്ടും. ഒരാഴ്ചയിൽ നാട്ടിലുള്ള മുഴുവൻ പറമ്പിലെയും നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും രേഖ വാങ്ങി കച്ചവടം ചെയ്ത് അല്ല വെട്ടി ഉണക്കി കോഴിക്കോട് പാണ്ഡ്യാലയം കൊണ്ടുപോയി വിറ്റാൽ ഓൻ 1000 രൂപ ലാഭം കിട്ടും, അല്ലെ ഒരു 5000 കിട്ടേക്ക്. അതേ ഇവൽക്ക് പരിചയമുള്ളൂ, ദുനിയാവിൻ്റെ കഥ ഇവൽക്കറിയില്ല. ഈ ദുനിയാവ് വെച്ചിട്ടാണ് ഔലിയാക്കന്മാർ ഇവരെ അളക്കുന്നത്, ഇതാണ് തകരാറ്. ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഔലിയാക്കന്മാർക്ക് കുല്ലമുനായി അവരെന്താണോ ആഗ്രഹിക്കുന്നത് അള്ളാഹു കൊടുക്കുകയാണ്. കാരണം അത്രയും ചെറുതാണെങ്കിലും കരുത്തുറ്റ പ്രവർത്തനമായിരിക്കും അവരെ പ്രവർത്തനം. പൊതുവെ മനുഷ്യൻ അള്ളാഹു തലാദരിച്ചു. ഞാൻ പറഞ്ഞില്ലേ വലക്കത് കറമ്നാബനി ആദം, അള്ളാഹു അങ്ങനെയാ പറഞ്ഞു. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളെ നമ്മൾ ആദരിച്ചിരിക്കുകയാണ്. ഈ ആദരവാണ് ഈ കാണുന്നത്. അത് അവർ ഈ ഖിലാസോടെ മാനബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി ദീനീ രംഗത്ത് പ്രവർത്തിച്ചാൽ, ആത്മാർത്ഥമായി സുന്നത്തുമായത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ യാതൊരു സംശയമില്ല അള്ളാഹു തആല കൊടുക്കും. അള്ളാഹു തആലക്ക് എന്തിനാ ഈ കാര്യങ്ങളൊക്കെ? അള്ളാഹു തആല നിയമത്ത് എണ്ണിയാൽ തീരാത്തതാ. ഇതെന്തിനാ ഈ നിയമത്ത്? അള്ളാഹു മക്കളുള്ളൂ. ഞമ്മക്കൊക്കെ ഒരു 10000 രൂപ ഉണ്ട് അല്ലെങ്കിൽ 100000 രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി വെക്കേണ്ടത്, അല്ലെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. ചെറുതൊക്കെ എന്തൊക്കെയൊക്കെ കൊടുക്കും കൊടുക്കണമെന്ന് തന്നെ കാര്യമായത് മക്കൾക്ക് അവിടെ വെച്ചിരിക്കും. അള്ളാഹു തആലക്ക് മക്കളുണ്ടോ? അവർക്ക് ഭാര്യമാരുണ്ടോ? അവർക്ക് കുടുംബങ്ങളുണ്ടോ? എന്തിനാ ഈ നിയമത്ത്? വാത്തു മന്തു അലൈക്കും നിയമത്തി, ഖുർആൻ പച്ചയായി അള്ളാഹു പറഞ്ഞാണ് വാത്തു മന്തു അലൈക്കും നിയമത്തി, എന്റെ അനുഗ്രഹങ്ങൾ ഞാൻ ഇവർക്ക് പരിപൂർണമായി നൽകും. അത് അവന്റെ ഇഷ്ടദാസന്മാർക്കാണ്. അതേസമയത്ത് ഒരു പിടി ആളുകൾ വേറെയുണ്ട്. അല്ലാഹു പറഞ്ഞു സുമ്മറദതിനാഹു അസ്വല സാഫിരീൻ, ഒന്നിനും പറ്റാത്ത ആൾക്കാരുണ്ട് അവിടെ, ഒന്നിനും പറ്റാത്ത. റദ്ദതിനാഹു അസ്വല സാഫിരീൻ ഉള്ള പദം നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ അറിയാം. അസ്ഫൽ എന്ന് സാഫിൽ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ താന്നമെന്നാണ് സാഫിൽ എന്ന് പറഞ്ഞാൽ. അതിന്റെ കൂടെ അസ്വലോട് കൂട്ടിയാ വളരെ താന്നമെന്ന, ഇനി അങ്ങോട്ട് താഴാനില്ല. ഇതും മനുഷ്യൻ തന്നെയാ, മനുഷ്യൻ അത്രയും താഴ്ന്നു പോകും. നോക്ക് നിങ്ങൾ, നമ്മളൊക്കെ സ്ഥിതി പരിശോധിച്ചാൽ ദയനീയമാണ്. ഞാനൊന്നും പറയാൻ ഇത്ര നല്ല സദസ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നൊരു മക്കൾ ഉണ്ടാകുന്നത് ഉമ്മക്കും മാപ്പക്കും പോലും ഇഷ്ടമല്ല. ഒരു രണ്ട് മക്കൾ അൽഹംദുലില്ലാ സന്തോഷത്തോടെ, പിന്നൊരു മകൻ ഉണ്ടാകുകയാണെങ്കിൽ ഉമ്മക്കും മാപ്പക്കും സന്തോഷമല്ല. സത്യത്തിൽ ഉമ്മ പറയുന്ന ഒരു നാലാമത്തെ മകനെപ്പം ഗർഭം ധരിച്ചിട്ടുണ്ട്, ഇന്ന് ഒരു വിശേഷം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വാപ്പയ്ക്ക് മനസ്സിന് പ്രയാസം വേണ്ടില്ല എന്ന് കേട്ടോ. അന്ന് അത് പറ്റിച്ചതല്ലേ, ഇല്ലെങ്കിൽ ഇക്ക ആ കുട്ടിപ്പുണ്ടാകില്ലായിരുന്നല്ലോ. വേണ്ടാന്നാ മനുഷ്യൻ്റെ ഉള്ളൂ.
മക്കൾ വേണ്ട, സ്വന്തം മക്കൾ വേണ്ടാന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഒന്നും രണ്ടും സന്തോഷത്തോടെ സ്വീകരിക്കും. മൂന്നും ഒരുപക്ഷെ മെല്ലെ മെല്ലെ നാലാമത്തോ അഞ്ചാമത്തോ ഒക്കെ മക്കളാകുകയാണെങ്കിൽ ഏത് മാതാപിതാക്കളെ മനസ്സിനും പ്രയാസമാണ്. അത് അധികവും അങ്ങനെ നോക്ക് നിങ്ങൾ അള്ളാഹു പറഞ്ഞത് സുമറദ്ദിനാഹുഹസ്വലി, ഒന്നിനും പറ്റാത്ത പൂച്ച പോലും കോഴി പോലും ആട് പോലും ജീവികൾ വളർത്തുന്ന ജീവികൾ നോക്ക് നിങ്ങൾ. ഒരു കോഴി വിരിഞ്ഞപ്പോൾ 12 മക്കളുണ്ട്, വേറൊരു കോഴി വിരിഞ്ഞപ്പോൾ 4 മക്കളേ ഉള്ളൂ. 12 മക്കളുടെ കോഴിനോട് നമുക്ക് സന്തോഷമാണ്. കാരണം 4-ൽ അധികം 8 ആ കുഞ്ഞൻ ആ കോഴിൻ്റെ കൂടെ ഉണ്ടായാലും സന്തോഷിക്കുന്നു മനുഷ്യൻ. 12 മക്കളെങ്ങാനും ഒരു തള്ളക്ക് ഉണ്ടായി നോക്കണം, കഥ അപ്പളേ അറിയുള്ളൂ. അത്രയും തരം താഴ്ന്നു മനുഷ്യൻ ഒരു വിഭാഗം. അതേ സമയത്ത് ആദമിന്റെ മക്കളെ നമ്മൾ ബഹുമാനിച്ചു. ആ ബഹുമാനമാണ് ഈ കാണുന്നത്. ഇത് മുജാഹിദിന് അറിയില്ല. ഒരു ഈ കൊപ്പറിന്റെ ലാഭത്തെ പറ്റി അവർക്കറിയില്ല. അതൊരു 1000 കിട്ടാ അല്ലെ 10,000 കിട്ടാ അപ്പുറം കിട്ടാൻ പാടില്ലെന്നാണ് അവരുടെ ചിന്ത. പക്ഷേ അള്ളാഹു തആലാന്റെ നിഅമത്ത്, അള്ളാഹു പറഞ്ഞത് വാത്തമത്തു അലൈക്കും നിഅമത്തി, അത് എണ്ണിയാൽ തീരാത്ത നിഅമത്താ. അവന്റെ ദീനിന് വേണ്ടി അവർ പ്രവർത്തിക്കുമ്പോ നിങ്ങൾ ചിന്തിച്ചോക്ക, സിയം വലിയുള്ളാന്റെ പ്രവർത്തനം എന്ത് എന്ന് ചോദിച്ചാൽ ഒറ്റ ചോദ്യത്തിന് ഒറ്റ മറുപടി. ഇന്ന് ഈ സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ എബി ഉസ്താദും ഞങ്ങളും നേതൃത്വം വഹിക്കുന്ന ഈ സംഘടന എന്തെല്ലാം അത്ഭുതങ്ങൾ ഈ ലോകത്ത് ചെയ്തു. എബി ഉസ്താദ് എത്ര പള്ളികൾ ഇവിടെ നിർമ്മിച്ചു. സത്യത്തിൽ സിഎം വലിയുള്ളാഹി ആ ധൈര്യം നൽകി ഈ രണ്ട് പേരെയും തിരിച്ചുവിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നഷ്ടം നമുക്കിന്ന് സംഭവിക്കുമായിരുന്നു, എത്രമാത്രം നഷ്ടം. മർക്കസ് സഖാഫത്ത് ദുനിയന്റെ ഒക്കെ കഥ എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നു. എത്ര ആയിരക്കണക്കിന് കുട്ടികളാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഓരോ വർഷവും 300-400 കുട്ടികൾ പുറത്തിറങ്ങാൻ എഴുന്നിട്ടും കുട്ടികൾ കിട്ടാനില്ല. അന്ന് വൈകുന്നേരം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ഒരു 4 ഉസ്താദന്മാരെ നിർബന്ധമായി തരണം, യാതൊരു ശില്ല. കാരണം ഇംഗ്ലീഷ് മീഡിയം തന്നെ പൈസ വാങ്ങിയിട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. അവർക്കൊക്കെ ഉണ്ട് കാലിക്കുട്ടിലേക്കൊക്കെ അറിയാതെ. ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാൽ പൈസ അച്ഛതാക്കളോട് വാങ്ങിയിട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. അവിടെ കുട്ടികൾ പഠിപ്പിക്കാൻ ഉസ്താദന്മാരില്ലെങ്കിൽ മേലും എന്തിനാക്കൂല്. അപ്പൊ അവർക്ക് വലിയ പേടി, നമ്മളെ മദ്രസ പോലെയല്ല. അപ്പൊ അവർക്ക് ആളെ കിട്ടാനില്ലെന്ന്. 300-400 സഖാഫിമാര് ഓരോ വർഷവും നമ്മുടെ സ്ഥാപനത്തു നിന്ന് പുറത്തിറങ്ങി, വേറെ ഇവരെ സ്ഥാപനത്തു നിന്ന് പുറത്തിറങ്ങുന്നുണ്ടാവും. എന്നിട്ടും ആളുകൾ പഠിപ്പിക്കാൻ കിട്ടുന്നില്ല, ഉസ്താദന്മാരില്ല. ഒരു ഗൾഫിലോ മറ്റു പലങ്ങളിലോ വല്ലത്തും പോവുകയാണ്. ഈ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നത് ഈ സഖാഫികളും ആലിമികളും ഇവിടെ ഉണ്ടായിട്ടല്ലേ. സിഎം വലിയുള്ള പ്രവർത്തനം തന്നെയല്ലേ ഇത്, നിങ്ങൾ ചിന്തിച്ചോ. അദ്ദേഹം എങ്ങാനും വന്നു അത് വേണ്ട, പോലെ മട്ടം പോലെ ആയിക്കോട്ടെ, ഇങ്ങോട്ട് കുഞ്ഞാളി, ഇവിടെ പ്രശ്നമൊന്നും വേണ്ട, നാട്ടിൽ കുഴപ്പമാണ്, അതുകൊണ്ട് വേണ്ട, മദ്രസൂരി വെക്കണ്ട, ഭിന്നിപ്പാണ് എന്ന് പറഞ്ഞ ഒറ്റ ബ്രേക്ക് അന്ന് ബഹുമാനപ്പെട്ട സിഎം വലിയുള്ളാഹി ഇട്ടിരുന്നെങ്കിൽ ഉള്ളാ തങ്ങൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കൂല, എ പി ഉസ്താദ് ചിന്തിക്കൂല, ഇങ്ങനൊരു സംഘടന വരൂല, ഈ വലിയ പ്രവർത്തനം ഇന്ന് നടക്കൂല. പക്ഷെ അദ്ദേഹം ആ ശക്തി പകർന്നതുകൊണ്ട് ആർക്കും അറിയാൻ കഴിയാത്ത രീതിയിൽ. കാരണം നേരത്തെ പിളർന്നപ്പോൾ രണ്ട് പിളർപ്പിലും നമ്മൾ കണ്ടനുഭവമാണ് വലിയ പണ്ഡിതന്മാർ, ഒന്നും ഇവിടെ എത്തിയിട്ടില്ല. സത്യത്തിൽ നമ്മളൊരു 6 പേര് തന്നെ ഉള്ളൂ, അതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. 6 പേരാണ് പതിനൊന്ന് മറ്റോ അങ്ങോട്ട് തന്നെ പോയിക്കിട്. ഈ 6 പേരെയായിട്ട് 40 മുസാഫറിന്റെ സംഘടനക്ക് നിലനിൽക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ധൈര്യം വരൂല. തന്നെയുമല്ല വലിയ വലിയ രാഷ്ട്രീയ കക്ഷികൾ ഇതിന്റെ അവരെ പിന്നിലുമുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്കും ധൈര്യം വരൂല. ഒരൊറ്റ സിഎം വലിയുള്ളാഹിന്റെ വാക്കിന്റെ ധൈര്യമല്ലാതെ വേറൊരു ധൈര്യവുമില്ല. നോക്ക് ആ പ്രവർത്തനത്തിന്റെ വലുപ്പമാണ് ഞാൻ പറഞ്ഞത്. സിഎം വലിയുള്ളാഹിയുടെ പ്രവർത്തനത്തിന്റെ വലുപ്പം നോക്ക് നിങ്ങൾ, അതിന്റെ ആഴം, അതിന്റെ ഉയർച്ച, അതിന്റെ വളർച്ച, അതിന്ന് എവിടെ എത്തി. അൽഹംദുലില്ലാഹ് ഒരു 10 കൊല്ലവും കഴിഞ്ഞാൽ ഈ സംഘടനയും ഇതിന്റെ പ്രവർത്തനങ്ങളും ഈ സ്ഥാപനങ്ങളും എവിടെ എത്തും. എന്തെല്ലാം പ്രവർത്തനങ്ങൾ, അതൊക്കെ ഒരു വാക്കാണ് പറയുന്നത്. സിഎം വലിയുള്ളാഹി ആ റൂമിലിരുന്നുകൊണ്ട് ഈ കയറി വന്ന രണ്ടാളോടും പറഞ്ഞ ഒരു വാക്ക് അല്ലെ, രണ്ട് വാക്ക്. ഇതുപോലെ എത്ര വാക്കുകൾ ആ വാക്ക് ആ നാവെന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആരോടെല്ലാം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, എവിടെല്ലാം ദീനി രംഗത്ത് അദ്ദേഹം ശക്തി പകർന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചോക്ക്, അല്ലാഹു സുബ്ഹാന, അതാണ് ദീൻ. ഈ ദീന് ശക്തി പകരുന്ന പ്രവർത്തനമാണ്. രോഗം മാറി മാത്രമൊന്നുമല്ല, രോഗം മാറി എന്നൊരു മാറിയില്ല എന്ന് വലിയ മെഡിക്കൽ കോളേജിൽ കയറ്റം കൊണ്ടുപോകലോ. ഇത് ഏത് കോളേജിൽ കൊണ്ടുപോവുക? ദീനിയായ പ്രവർത്തനങ്ങളാണ് ഏറ്റവും വലിയത്. അത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടും ഒന്നായിട്ട്. അത് വളർന്നെങ്കിലേ ദീൻ ഇവിടെ വളരുകയുള്ളൂ. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് ആ മഹാനുഭാവന്റെ വാക്കുകൾ, ആ മഹാനുഭാവന്റെ ധൈര്യം പകരല്, ആ മഹാനുഭാവന്റെ നിർദ്ദേശം സ്വീകരിച്ചവർക്ക് മുഴുവനും ലാഭമാണ്. ദീനി രംഗത്ത് വളരെയേറെ ശക്തിപ്പെടാൻ, ദീനി രംഗത്ത് ഉയർന്ന സംഭാവനകൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതാണ് അവരുടെ ജീവൻ. നമ്മളൊക്കെ പറയുന്നുണ്ടെങ്കിലും
അവരെ ജീവൻ അവരെ മരണം രണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല അല്ല. മത്തഹിയാത്തിൽ നമ്മളൊക്കെ പറയുന്നൊരു പദമാണ് മഹിയായ വമാതിലില്ലാഹി റബ്ബിൽ ആലമീൻ, ജീവിതവും മരണവും. മരണപ്പെട്ടതിന്റെ ശേഷം നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ മഖാമുകളിലൊക്കെ അവരെ പേര് നിർത്തുന്ന സ്ഥാപനങ്ങളില് സംഘടനകളില് ലക്ഷക്കണക്കിലല്ല കോടിക്കണക്കിന് രൂപ വന്നുകൊണ്ടിരിക്കുന്നു. ഏത് മുതലാളിക്കാണ് ഈ രൂപത്തിൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന നിങ്ങൾ ചിന്തിച്ചോ? ഈ ഒരൊറ്റ മാസം മഹാനവറുകൾ പേര് നടത്തുന്ന നേർച്ചകളും ആണ്ടുകളും മഹാനുഭാവന്റെ പേര് നടത്തുന്ന സ്ഥാപനങ്ങളും മഹാനുഭാവന്റെ നിർദ്ദേശപ്രകാരം നടത്തുന്ന പള്ളികളും പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ഒരൊറ്റ വില കൂട്ടൽ കണക്ക് നോക്കൽ നമ്മൾ നോക്കിയാൽ കോടിക്കണക്കിന് രൂപന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ഏത് മുതലാളിക്ക് കഴിയും? ഇത് ഭൗതിക ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന, ഞാൻ പറഞ്ഞു ബുഖാരിന്റെ ഹദീസ് അല്ല, അനുഭവിക്കുന്ന സംഭവങ്ങളാ. അതുകൊണ്ട് മഹാന്മാരെ പവർ ചെറുതല്ല. ഇമാം ബുഖാരി പോട്ട് ചെയ്ത ഹദീസിൽ കാണാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മുഹമ്മദുർ റസൂലുള്ളാഹി ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ എന്ന തടാകം അല്ലാഹു തല നേരത്തെ നൽകിയതാ. ഇന്ന ആയതിനാക്കൽ കൗസർ, ഈ തടാകം അല്ലാഹുവിൻ റസൂൽ അല്ലാഹു കൊടുത്താണ് ഇരിക്കട്ടെ, ഞാൻ ആ സംഭവം ഒന്നും വിശദീകരിക്കുന്നില്ല. ആ തടാകം റസൂലുള്ളാഹി അല്ലാഹു കൊടുത്തു. ആ തടകം റസൂലുള്ളാഹി കണ്ടത് എവിടെന്നാ? പരലോകത്തെത്തിയതിന്റെ ശേഷമല്ല, ദുനിയാവിൽ കഅബാലയത്തിന്റെ സമീപത്തു നിന്നല്ല, മസ്ജിദുൻ നബവിയിൽ നിന്നല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹൗദുൽ കൗസർ കാണുന്നത് ഹംസത്തുൽ കർറാ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള 70 ശുഹദാക്കൾ. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയാ, അവരെ പ്രവർത്തനം അതാ, ദീനിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഈ ശുഹദാക്കൾ. അവരെ മറുപ് ചെയ്യപ്പെട്ട സ്ഥലത്ത് എന്ന് പോയാണ് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്താണ് പവർ. കഅബാലത്തിന്റെ ഉറ്റത്തുനിന്ന് കണ്ടിട്ടില്ല, വേറെ സ്ഥലത്തൊന്നുമല്ല അന്ന് കണ്ടത്. അന്ന് കണ്ടത് മഹാനായ ഹംസത്തുൽ കർറാ റളി ഹംസത്തുൽ കർറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലൈഹി വസയ്യിദി ശുഹദായി, ശുഹദാക്കളെ നേതാവായ ഹംസത്തുൽ കർറാ റളിയല്ലാഹു തആലയുടെ സമീപത്ത് വെച്ചുകൊണ്ടാണ്. 69 ശുഹദാക്കൾ വേറെയുണ്ട്, അവരിരുത്തിച്ച മഹാന്മാരെ പവറാണത്. ജീവിച്ചാലും മരിച്ചാലും അവർക്ക് പവറാണ്. പക്ഷേ അത് നമ്മൾ അസൂയപ്പെട്ടിട്ടുണ്ട് കാര്യം. അത് അർഹബുർ റഹിമ റബ്ബു സുബ്ഹാനഹു തആല അവർക്ക് നൽകുന്നതാ. നമ്മൾ അവരെ ആദരിക്കുക, നമ്മളവരെ ബഹുമാനിക്കുക. നമ്മൾ ബഹുമാനിക്കേണ്ടത് വളരെ പ്രധാനമായും ശ്രദ്ധിക്കുന്നു. ഈ ദീനിന്റെ നിലനിൽപ്പിന് അവരെ ജീവം ദീനു വേണ്ടിയാണ്. സിയമ്മുല്ലാഹി ഒരു കല്യാണം കഴിച്ചിരുന്നു നേരത്തെ, എനിക്കറിയാം. ആ കല്യാണം തലാഖ് ചൊല്ലി ഒഴിവാക്കിയതാണ്. ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ, ദീനി രംഗത്ത് അദ്ദേഹം ചിന്തിച്ചതുപോലെ കാര്യങ്ങൾ നീക്കുന്നതിന് തടസ്സമുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിട്ട് ഒഴിവാക്കി. ഇമാനി റഹ്മത്തുള്ളാഹി അലൈഹി കല്യാണം കഴിച്ചിട്ടില്ല, തന്റെ ജീവിതം മുഴുവൻ വിജ്ഞാനത്തിന് വേണ്ടി വിനിയോഗിച്ചതാണ് ഇമാൻ നബി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ ചില അപൂർവം മഹാന്മാരുണ്ട് കല്യാണം കഴിക്കാത്തവരും കഴിച്ചത് ഒഴിവാക്കിയവരും. കാരണം ദീനിന്റെ ഒരൊറ്റ പ്രവർത്തനവുമായി ഒരു ഭാര്യന്റെ സുഖം ആഗ്രഹിക്കുക, ഒരു സന്താനത്തിന്റെ മുഖം കാണണം എന്ന് ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാർ ആരാണ് ഈ ലോകത്തുണ്ടാകുക? അതുപോലും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പരിപൂർണമായി സ്വതന്ത്രനായി പ്രവർത്തിച്ചൊരു മഹാനാണ് സയ്യിദുല്ലാഹി. ആവശ്യമുള്ളവർക്കൊക്കെ നിർദ്ദേശങ്ങൾ നൽകി, ഉപദേശങ്ങൾ നൽകി, കാര്യങ്ങൾ നൽകി, അറിവ് നൽകി, ദീനീ ബോധമുള്ളവരാക്കി. ഈ തലമുറ ഈ ആളുകൾ നോക്കി, നിങ്ങൾ മഹാനവർക്കുള്ള സ്നേഹത്തിന്റെ പേരിലാണ് ഈ രാത്രി സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ മഹാനുഭാവൻ, ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്, ആ മഹാനുഭാവൻ തൻ്റെ സ്വന്തം കുടുംബത്തിനേക്കാൾ ഭാര്യനെ ഒഴിവാക്കി മക്കളെപ്പോലും ആഗ്രഹിക്കാതെ താൻ്റെ ജീവിതം പരിപൂർണമായി സുന്നത്തുമായത്തിന് വേണ്ടി വിനിയോഗിച്ച മഹാനാണ്. ഈ ബോധം നമ്മുടെ കൽബിലുണ്ടാകണം. ഈ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ആ ജീവിതം മുഴുവനും ചെലവഴിച്ചുള്ളത്. വേറെ ഒന്നോട്ടും ചിന്തിച്ചിട്ടില്ല, വേറെ ഒന്നിനെപ്പറ്റിയും ആഗ്രഹിച്ചിട്ടില്ല, വേറൊരു ദുനിയാവും ഈ ലോകത്ത് അദ്ദേഹം കരസ്ഥപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. വല്ലതും എപ്പോഴെങ്കിലും കരസ്ഥപ്പെടുത്തിയിട്ടെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുകയും ചെയ്തു. ഒന്നുമില്ലാതെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ട മഹാനവർ. നാം ചിന്തിക്കേണ്ടത് ദീനിനായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അവരത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അവരെ മുഹിബ്ബികളാണ് ഈ ഒരുമിച്ച് കൂടിയപ്പോൾ, യാതൊരു സംശയവുമില്ല. അവരോട് മഹബ്ബത്തില്ലാത്തൊരു കുട്ടി ഈ സമയത്ത് ഇപ്പൊ അവിടെ വരേണ്ട ഒരാവശ്യമില്ല. അവരോടുള്ള മഹബത്താണ് നമ്മളെ മുഴുവൻ ഇവിടെ ഹാജരാക്കി. ഞാൻ ഈ ഒരുമിച്ചുകൂടി ആളോട് ഓർപ്പെടുത്തുന്നു. അതുകൊണ്ട് മഹാനവറുകളെ നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രധാനമായും ദീനീ രംഗത്താണ്. ദീനിന് എവിടെ ചീടമുണ്ടോ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവിടെ ചെയ്തു കൊടുക്കണം.
ദീൻ എവിടെ പ്രയാസങ്ങളുണ്ടോ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ അവിടെ എത്തിക്കണം. അത് നമ്മുടെ നാട്ടിലെ പള്ളിയായിരുന്നു അനുസന്നത്തുമായത്തിൻ്റെ, നമ്മുടെ നാട്ടിലെ മദ്രസയാണെങ്കിലും, നമ്മുടെ നാട്ടിലെ അതിക്രഹൽക്കുകളാണെങ്കിലും, നമ്മുടെ നാട്ടിലെ ആണ്ടുകളാണെങ്കിലും, സുന്നത്തമായത്തിന്റെ സ്ഥാപനങ്ങളാണെങ്കിലും, സുന്നത്തമായത്തിന്റെ ഏതേത് പ്രവർത്തനങ്ങളാണെങ്കിലും, അവിടെ മഹാനായ സിയമ്പലിയുള്ളാഹി നട്ടു വളർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്നതിന്റെ ഒരു ഓഹരി അതെന്തായിരുന്നാലും, സമ്പത്തായിരുന്നാലും വിരോധമില്ല, ആരോഗ്യമാണെങ്കിലും വിരോധമില്ല, സംസാരമാണെങ്കിലും കുഴപ്പമില്ല, വിജ്ഞാനമാണെങ്കിലും വിരോധമില്ല, എന്ത് നിയമത്താണോ നമുക്ക് ലഭിച്ചിട്ടുള്ള അല്ലാഹു തആല തന്നിട്ടുള്ളത് ഒരു വിഹിതം ആ മഹാനുഭാവം നട്ടുവളർത്ത പ്രസ്ഥാനത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അതാണ് നമ്മൾ അദ്ദേഹത്തോട് അവരോട് കാണിക്കേണ്ട ഏറ്റവും വലിയ ആദരവും ബഹുമാനവും സ്നേഹവും അത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിന്റെ അടയാളം, ആ സ്നേഹത്തിന്റെ ഭാഗം, അതിന്റെ നിമിത്തം അതാണ്. അതുകൊണ്ട് ആ മഹാനുഭാവനെ സ്നേഹിച്ച്, ആ മഹാനുഭാവൻ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിനെ സ്നേഹിച്ച് മുന്നോട്ട് നീങ്ങാൻ നമ്മളൊക്കെ തയ്യാറാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഒരു വാക്കും പിടക്കൂല, അത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന പവറ. അതായത് നമ്മൾ സദഖത്തുല്ലാഹിൽ കാഹിരി അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, അഇതാഖ മിൻ ഖുദ്രത്തിൻ മാ ശിഇത, നിങ്ങൾ ഉദ്ദേശിച്ചത് പോലെ വരും, അള്ളാഹു സുബ്ഹാനഹു തആല നൽകുമെന്നാണ്. അത് അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നൽകുന്നത് പോലെ അവരെ മരണത്തിൻ്റെ ശേഷവും അള്ളാഹു സുബ്ഹാനഹു തആല നൽകും. ഒരു സംശയവും അക്കാര്യത്തിൽ. എത്രയോ സംഭവങ്ങൾ ഞാൻ നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 8:30 എന്നോട് സമയം പറഞ്ഞിട്ടുള്ളത്, ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ നിർത്തി, മരിച്ചാലും ഉണ്ടാകും സാധനം. നിങ്ങൾ ഒറ്റ വാക്ക്, ഒറ്റ സംഭവം ചോദിച്ചു, ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്താം. ബഹുമാനപ്പെട്ട ഉസ്മാനുവിന് അഹ്മാൻ ആരം റസൂലിന്റെ 2 മകളെ കല്യാണം കഴിച്ച പുതിയാപ്പിളയാണ്, ഇസ്ലാമിന്റെ പ്രഗത്ഭനായ നേതാവ് ഉസ്മാൻ അപ്പാ റളിയല്ലാഹു തആല നോമ്പ് തുറക്കാൻ വെള്ളം കിട്ടാതെ വിഷമിച്ച സമയം ഈജിപ്തിൽ നിന്ന് കടന്നു വന്ന ഏതാണ് ചെറുപ്പക്കാർ വീട്ടു തടങ്കലിലാക്കി ഉസ്മാൻ അപ്പാ റളിയല്ലാഹു തആല ബുദ്ധിമുട്ടിയ സമയം, അല്ലാഹു റസൂൽ വഫാത്തായിട്ട് 20 വർഷം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ആ ആരം റസൂലുള്ളാഹി ഖബറിന്റെ ഉള്ളിൽ നിന്ന് കൈ പുറത്തേക്കിട്ട് ആ കൈത്തുമ്പിൽ ഒരു കോപ്പ ഉസ്മാൻ അപ്പാ റളിയല്ലാഹു തആലക്ക് നൽകി. ആ വെള്ളം കുടിച്ചുകൊണ്ടാണ് ഉസ്മാൻ അഫാൻ അള്ളാഹു തആല അന്ന് നോമ്പ് തുറന്നത്. ഉസ്മാൻ അഫാന്റെ മരണത്തിന്റെ തൊട്ട് തലേന്ന് ദിവസമാണ്, പിറ്റേ ഉച്ചക്ക് ഉസ്മാൻ അഫാൻ മരിച്ചു പോയിട്ടുണ്ട്. തലേന്ന് നോമ്പ് തുറന്നത് അറബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വെള്ളം കുടിച്ചുകൊണ്ടാണ്. അന്ന് റസൂലുള്ള വഫാത്തായി മറവ് ചെയ്തിട്ട് 20 ചില്ലറ വർഷം കഴിഞ്ഞിട്ട് അനുഭവമാണ് ഈ സംഭവം. എല്ലാ ഹദീസിന്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു തൈമിയ്യന്റെ പ്രധാന ശിഷ്യനാണ് ഇബ്നു കസീർ. ഇബ്നു തൈമിയ്യയാണ് അല്ലെ മുജാഹിദ് പ്രസ്ഥാനം വളർത്തിയെടുത്തത്. അയാളെ പ്രധാന ശിഷ്യനാണ് ഇബ്നു കസീർ. ഇബ്നു കസീർ അൽബിദായിൽ അയാൾ ആ ഗ്രന്ഥം രചിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഞാനിതിൽ സ്വഹീഹായ റിപ്പോർട്ടിൽ വന്ന് മാത്രമേ ചേർക്കുള്ളൂ, ളൈഫായ ഒന്നും ഞാൻ ഈ കിതാബിൽ ചേർക്കുകയില്ല. അങ്ങനത്തെ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽബിദായിൽ എഴുതിയ അറിയാതെ
I'm going to go to the next one.